بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها صدق الله مولانا العلي العظيم أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني السلام عليكم ورحمة الله وبركاته ഏറ്റവും ബഹുമാനമുള്ള ഉലമാക്കളെ, നാട്ടിൻ്റെ ഉമറ നേതാക്കളെ, പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളായ മുഅ്മിനുകൾ, മുഅ്മിനത്തുകളായ ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിന്റെ വലിയ ദർജ കൊണ്ട് റിഫാഇ ശൈഖ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സാധുക്കളായ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, സംഘടനാ കുടുംബങ്ങളെയും, നമ്മുടെ സഹായികൾ, സഹകാരികൾ, നാട്ടിലുള്ളവർ, വിദേശ നാടുകളിലുള്ളവർ എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ സഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തെറുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ, വാഹനാപകടങ്ങൾ, പെടുന്നതിനുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മയും ഈ പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു സലാമത്താക്കി തരട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ലോകത്ത് ഏറ്റവും മനുഷ്യന് ഗുണം ചെയ്തത് കാറ്റ് കൊടുത്തിട്ടാണ്. പണ്ടല്ല ഭക്ഷണം കൊടുത്താത്തതാ, അത് ആകാശ കാറ്റ് വന്നു.
ഇവിടെ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന ദഫറാതീബ് മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിന്റെ പേരിലുള്ള മൗലൂദ് അൽഹംദുലില്ലാ ഒരുപാട് വളരെ ഭംഗിയായി അൽഹംദുലില്ലാ നടത്തി വരികയാണ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് തന്നെ അല്ലാഹു നല്ലൊരു പള്ളിയും മദ്രസയും ഈ കാണുന്ന ദീനിയായ അഭിവൃദ്ധിയും അല്ലാഹു നമുക്ക് തന്നു. അൽഹംദുലില്ലാ ആ ഖദർ നബി അലൈഹിസ്സലാമിന്റെയും റിഫാഇ ശൈഖ് തങ്ങളെ കൂടെയും അല്ലാഹു നമ്മളെയൊക്കെ അവരെ മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽപ്പെടുത്തി അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മളൊരു മൗലൂദ് ഖദർ നബിന്റെ പേരിൽ ഓരിത് കൊണ്ട് ഖദർ നബിക്കൊന്നും കൂടാനില്ല. നമ്മളിവിടെ ദഫറാതീബ് നടത്തിയത് കൊണ്ട് റിഫാഇ ശൈഖ് തങ്ങൾക്ക് വലിയൊരു തറജ കൂടാനില്ല. പിന്നെന്തിനാണ് ദഫറാതീബും ഖദർ മൗലൂദൊക്കെ നടത്തുന്നത്? അവരുടെ ബറക്കത്ത് അവരുടെ ബറക്കത്ത് മഹബ്ബത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മത്തസ്സാഅത്തു യാ റസൂലുള്ളാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയെ എന്ന് ചോദിച്ചു. ഖിയാമത്ത് നാൾ എപ്പോഴാണ്? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ചോദിച്ചു, മാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്? എങ്ങനെ ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മക്കള് എനിക്ക് മംഗലം കഴിക്കണമെന്ന് പറയുമ്പോൾ ചോദിക്കൂലേ, നീ മംഗലത്തിന് എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടാ ചോദിക്കൂലേ. നീ ഇങ്ങനെ കുപ്പായിട്ടിട്ട് പാൻറ്റ് ഇട്ടിട്ട് നടന്നിട്ട് മുടി വാർന്ന് നടന്നല്ലാണ്ട് നീ എന്തെങ്കിലും നയിക്കാൻ പോയിനാ, എന്തെങ്കിലും ആക്കി വെച്ചിനാ? പിന്നെ പെണ്ണുകിടാക്കളെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉപ്പമാർ വായിക്കണോ? നിന്നെ ആണ് ചക്കനിക്ക് ഞങ്ങ ചെലവിട്ടിട്ട് വായിക്കണം നീ പറയുന്നത്, നിന്റെ അടുത്ത് എന്ത് നീ ആക്കി വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമല്ലോ. എങ്ങനെ എന്ന് ചോദിക്കും പോലെ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തോട് ചോദിക്കുന്നു, മാദാ അഅദത്ത ലഹാ, ഖിയാമ നാളിന് വേണ്ടി നീ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്? എന്താണ് അതിന് നിന്റെ ഒരുക്കം? എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, സഹോദരന്മാരെ, ഉമ്മമാരെ, ആ വന്ന മനുഷ്യൻ പറയുന്ന മറുപടി സുബ്ഹാനല്ലാഹ്, ഞാൻ കൊറേ നിസ്കരിച്ചിട്ട് കൊറേ നോമ്പ് നോക്കിയിട്ട് ആഖിറത്തിന് വേണ്ടി വലിയ ഒരുക്കങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് അല്ല എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കരിച്ചിട്ടില്ല, ഫർദ് നോമ്പ് നോക്കിയിട്ടില്ലെന്ന് അർത്ഥവും ഇല്ല. കുറെ ഇബാദത്ത് ചെയ്തു വെച്ചിട്ട് ഒന്ന് ഖിയാമ നാളായി കിട്ടിയാ മതി, അള്ളാന്റെ സ്വർഗത്തിൽ ഒന്ന് പോയേക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ആ വിധം എന്ത് ഒരുക്കും എന്റെ കയ്യിൽ ഇല്ല. പിന്നെ വലാക്കിന്നി, എനിക്കൊന്ന് പറയാനുണ്ട് തങ്ങളോട്. അതെന്താണ്? ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്നു, സ്നേഹിക്കുന്നു. ആകെ എന്റെ അടുത്തുള്ളത് അതാണ്. ഇഷ്കാരോ നോമ്പ് മറ്റ് അമലുകൾ അടൊന്നും എനിക്ക് പറയത്തക്കൊന്നും ഇല്ല. ഇത് ഞാൻ നിസ്കരിച്ചാൽ തന്നെ അനല്ല സ്വീകരിച്ചനോ ഇല്ല എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ നോമ്പ് നോക്കിയിട്ട് അല്ല എടുത്തനോ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹ് ഒരുത്തന്റെ അമല് സ്വീകരിച്ചോളെന്ന് നിർബന്ധമില്ല. അള്ളാഹു പരമധികാരിയാണ്, ഒക്കെ അള്ളാഹുവിന്റെ തള്ളാണ്. പിന്നെ അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ സ്വീകരിച്ചോളെന്നേ ഉള്ളൂ. അതുകൊണ്ട് നബിയേ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, അന്ത മഅമൻ അഹബബ്താ. ഹദർ മൗലൂദിന് കൂടിയിട്ട് വന്നതാണ് നിങ്ങൾ. നാളെ ദഫറാത്തീബ് നാളെ ഉച്ചക്കുണ്ട് അല്ലേ? സാധാരണ ദഫറാത്തീബിന്റെ ഉച്ചക്ക എന്നെ വിളിക്കല്. അപ്പൊ നല്ല ആട്ടിറച്ച് പത്തര ഞാൻ കൊണ്ടുപോക്കുന്നുണ്ട്. ഇപ്രാവശ്യം അത് കിട്ടുന്നതിന് വേണ്ടി രാത്രിയാക്കി. ആരോ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് പത്ത് ഇറച്ചി കൊടുക്കുന്ന വേണ്ട, അങ്ങനെ പോട്ടെ. ആരോ ചൊടിയുള്ള ആളല്ലാ ഞാൻ മനസ്സിലാക്കി. ഉച്ചക്കത്ത് രാത്രി തന്നെ ആക്കി നോക്കുമ്പോ ഉച്ചക്കത്ത് വേറെ തന്നെ രാത്രിന്റെ പേരുണ്ട്. ആരെ കൊണ്ടും കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോവാ ഞാൻ നോക്കാം എന്താക്കുന്ന. അപ്പോ എങ്ങനെ? അപ്പൊ ഈ ഖദറു മൗലൂദ് നടത്തിയ നിങ്ങള്, അതുപോലെ നാളെ റിഫായിത്ത് റാത്തീബ് നടത്തുന്ന നിങ്ങള്, ഇതിന് വേണ്ടി അരിയും ഇറച്ചിയും ഒക്കെ കൊടുക്കുന്ന നിങ്ങള്, ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടത് മറക്കും. ഇപ്പൊ മറവി എല്ലാവർക്കും കൂടുതലാണ്. അപ്പൊ മറന്നിട്ടുണ്ടാവും ഇങ്ങനത്തെ വിഷയം. എങ്ങനെ ഷൈത്താനും മറപ്പിക്കും. പിന്നെ ഉച്ചക്ക അന്നൊക്കെ വരുത്ത, അപ്പൊ പെണ്ണുങ്ങളൊന്നും ഉച്ചക്ക അങ്ങനെ വരുത്തില്ല. ഇപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാവും രാത്രി ആവുമ്പോഴേ. ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നു, അതാണ് എന്റെ കയ്യിൽ ഉള്ള ഒരു ആധാരം. അത് വെച്ചിട്ടാണ് ഞാൻ ഖിയാമന്നാൾ എപ്പോഴും ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ അള്ളാഹിനെ സ്നേഹിക്കുന്നവനായിട്ടില്ലെന്നോ, നീ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റിയ ആളായിട്ടില്ലെന്നോ, നീ അങ്ങനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ട് സ്നേഹമാവൂല എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി കേൾക്കണം നമ്മൾ. അന്ത മഅമൻ അഹബബ്ത, ഓ മനുഷ്യ അന്ത നീ, മഅമൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരെ കൂടെയാണ്. ഹബീബായ റസൂലുള്ളാഹിനെയാണോ നീ സ്നേഹിക്കുന്നത്, നീ റസൂലുള്ളാഹിന്റെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. ഈ മറുപടി കേട്ടപ്പോൾ
മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മറുപടി കേട്ട സമയത്ത് ഞങ്ങൾക്കൊരു പെരുന്നാൾ ആഘോഷം പോലെയായിരുന്നു. നമുക്കിപ്പോഴൊന്നും തിരിയില്ല, ഹാർട്ടിനെന്താ അങ്ങാടി മരുന്ന് എന്ന് പറയുമ്പോൾ നമുക്കൊരു തിരിയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങള് അന്ത മഹമൻ അഹബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്നവരോട് കൂടെയാണ് നീ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അത് കാപ്പാട്ട്യം റസൂലുള്ളാഹി പറയില്ല, കള്ളത്തരം റസൂലുള്ളാഹി പറയില്ല, ഡ്യൂപ്ലിക്കേറ്റ് തങ്ങളുടെ മുമ്പിൽ പറയില്ല, ഒറിജിനൽ മാത്രമേ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറയുകയുള്ളൂ. അത് മനസ്സിലാക്കി റസൂലുള്ളാഹി പറഞ്ഞു, നീ സ്നേഹിക്കുന്ന ആരെയാണോ നീ അവരെ കൂടെ തന്നെയാണ്, ദുനിയാവിലും അവരെ കൂടെ, ഖബറിലും അവരെ കൂടെ, നാളെ മഹ്ശറിലും അവരെ കൂടെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലും അവരെ കൂടെ തന്നെ. ഈ മറുപടി കേട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് കേട്ടു, ഞങ്ങൾ കുറെ ആളുകൾ കേട്ടു, ഞങ്ങൾക്ക് അന്നൊരു പെരുന്നാൾ പോലെയുള്ള ഒരു സന്തോഷ ദിവസമായിരുന്നു. എന്തേ കാരണം? അതാരാ പറയുന്നത്? സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മുഖം ഈമാനോടുകൂടി കണ്ടു കഴിഞ്ഞാൽ, ഈമാനോടുകൂടി റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഒന്ന് ഇരുന്നു കഴിഞ്ഞാൽ അവരാണ് സ്വഹാബി. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്നാണ്. സ്വഹാബാക്കളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവൻ ഈമാനില്ലാതെ ചത്തുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വഹാബാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ആരെയാണ് ആര് സ്നേഹിക്കുന്നത് അവരെ കൂടെ അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കയ്യിലൊന്നുമില്ലെങ്കിലും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. അനസ് പറയുന്നു, ഇന്നി ഉഹിബ്ബു റസൂലല്ലാഹ് وابابك الصديق وعمر بن خطاب وعثمان بن عفان وعلي بن ابي طالب رضي الله عنهم. അനസ് പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്നു, പോരാ അബൂബക്കറിനെ സിദ്ദീഖിനെയും പ്രിയം വെക്കുന്നു, ഉമർ ഇബ്നു ഖത്താബിനെയും പ്രിയം വെക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും പ്രിയം വെക്കുന്നു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും പ്രിയം വെക്കുന്നു. ആര് പറയുന്നു? അനസ് റളിയല്ലാഹു അൻഹു. സ്വഹാബാക്കൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിപ്പോയി. എന്താണ് കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നീ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിന്റെ കൂടെയാണ്. അബൂബക്കറിനെ സിദ്ദീഖിനെ സ്നേഹിക്കുന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെയാണ്. ഉമർ ഇബ്നു ഖത്താബിനെ സ്നേഹിക്കുന്നു, ഉമർ ഇബ്നു ഖത്താബിന്റെ കൂടെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സ്നേഹിക്കുന്നു, അവരോട് കൂടെയാണ്. അലി റളിയല്ലാഹു സ്നേഹിക്കുന്നു, അവരുടെ കൂടെയാണ്. അപ്പുറം നിങ്ങൾ പറഞ്ഞോളി, ആ ഖദർ നബിനെ സ്നേഹിക്കുന്നു. അവർ നിങ്ങൾ പറഞ്ഞാലല്ലേ അല്ലാഹ് കബൂലാക്കുന്ന, അവർ ഖദർ നബിന്റെ കൂടെയാണ്. ലിഫായി ഷേഖ് തങ്ങളെ പ്രിയം വെക്കുന്നു, അവർ അല്ലാഹു ആക്കി തരട്ടെ, അല്ലാഹു ആക്കി തരട്ടെ. പിന്നെ നിങ്ങളെ ഈ നിൽക്കാറും എന്റെ നിൽക്കാറും, നിങ്ങളെ എന്റെ ഈ പള്ളി മദ്രസ, ഇതുകൊണ്ടൊന്നും നമ്മ ആഖിറത്ത് രക്ഷപ്പെടുന്നു വല്ല ധൈര്യമൊന്നും വേണ്ട. ലൈ യൻജു അഹദും മിൻകും ബിഅമലിഹി, നിങ്ങളെന്നുള്ള ഒരാളും അവന്റെ അമല് കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ആരും ധരിക്കുകയും വേണ്ട. അമൽ ചെയ്തിട്ട് ഞാൻ കുറെ സൽക്രമം ചെയ്തിട്ട് ആ സൽക്രമം കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമർ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിൽ കിടക്കുന്ന റസൂലുള്ളാഹ് രാത്രി സമയത്ത് എണീറ്റുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു. തഹജ്ജുദിന്റെ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറ വരുന്നു.
അൽബഖറ സൂറത്തോടുന്നു മുഅ്മിനീങ്ങളെ ആലിമീങ്ങളെ പ്രവർത്തകന്മാരെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ആല ഇംറാൻ ഓടുന്നു നാലാം രണ്ടാം പിന്നെ നിസ്കരിക്കും അപ്പുറത്തെ സൂറത്ത് സൂറത്തുൽ മാഇദ ഓടുന്നു പിന്നെ സൂറത്തുൻ നിസാ ഓടുന്നു ഇങ്ങനെ വലിയ വലിയ രണ്ട് ജൂസും രണ്ടര ജൂസും ഉള്ള സൂറത്തുകളാണ് ഓരോ റക്അത്തിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ട് സിസ്കരിക്കുകയാണ് സുജൂദ് റുക്ഉയിലേക്ക് പോയിട്ട് അൽബഖറന്റെ നൂറ് ആയത്തിന്റെ ഖദർ റുക്ഉയിലി അതുപോലെ തന്നെ സുജൂദിൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് നിസ്കരിച്ചിട്ട് ആ റസൂലുള്ളാന്റെ രണ്ട് കാലും വെള്ളം കെട്ടിപ്പോയി രണ്ട് കാലിൽ വെള്ളം വന്ന് കാലിങ്ങനെ വണ്ണം വെച്ചു പോയി കാല് വീർത്തു പോയി ഇത് കാണുന്നു ബഹുമാനപ്പെട്ട ഉമ്മാത്തുൽ മുഅ്മിനീൻ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നു എന്നിട്ട് ചോദിക്കുന്നു യാ റസൂലുള്ളാ എൻ്റെ എല്ലാമായ പുതിയ പ്രളയായ റസൂലുള്ളാഹി ആയ നബിയേ തങ്ങളെന്തിനാണ് ഇങ്ങനെ കാല് വെള്ളം കെട്ടി വണ്ണം വെക്കുന്നത് വരെ തങ്ങളെന്തിന് ഈ പാതിരാ കണിച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത് തങ്ങളെന്തിനു വേണ്ടി കാലിങ്ങനെ വെള്ളം കെട്ടുന്നത് വരെ നിൽക്കുന്നതെന്തിനാണ് നബിയേ തങ്ങൾക്ക് ദോഷമൊന്നും പുറത്തു തരാനില്ല തങ്ങളുടെ ജീവിതത്തിൽ കുറ്റങ്ങളില്ല എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അത് എടുത്തു കളഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കുറ്റം പറയാനില്ല ഒരു കുറ്റം ചിന്തിക്കാനില്ല എല്ലാ നിലക്കും അല്ലാഹു തആല അവിടുത്തെ കൽബിനെ പരിശുദ്ധമാക്കിയിട്ടുണ്ടല്ലോ പിന്നെന്തിനാണ് ഈ നിലക്ക് തങ്ങൾ അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്യുന്നത് നിസ്കരിക്കുന്നത് നിന്നിട്ട് കാലിങ്ങനെ വെള്ളം വെച്ചു പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആയിഷ അഫലാ കൂന അബ്ദൻ ശകൂറ അല്ലാഹു എനിക്ക് കണക്കില്ലാത്ത നിഅമത്തുകൾ കണക്കില്ലാത്ത ഗുണങ്ങൾ എന്റെ റബ്ബായ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട് ആയിഷ ആ തന്ന ഗുണത്തിനിക്കൊരു നന്ദി ഒരു ശുക്ർ അതാണ് ആയിഷ ഞാൻ ചെയ്യുന്നത് ഞാൻ വലിയൊരു ഇബാദത്തെടുക്കുന്ന ആളായിട്ട് ഒരു ആബിദാകുന്നതല്ല വലിയൊരു അമൽ ചെയ്തിട്ട് അമൽ കൊണ്ട് രക്ഷപ്പെടാനുള്ള അമൽ ചെയ്യുന്നത് അല്ല അല്ലാഹു എനിക്ക് ചെയ്ത നിഅമത്തുകൾക്ക് എനിക്ക് ചെയ്ത ഗുണങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഒരു ചെറിയ ശുക്ർ ചെയ്യുന്ന ഒരു അടിമ ഞാൻ ആവണ്ടേ ആയിഷ ظلمت سنة من أحيى الظلام إلى أن اشتقت قدما الضر من ورمي രാത്രി എണീറ്റ് നിന്ന് നിന്നിട്ട് നിസ്കരിച്ചിട്ട് രണ്ട് കാല് വെള്ളം വന്നിങ്ങനെ തടിച്ചുപോയി എന്നിട്ടും പറയുന്നത് അല്ലാഹു ചെയ്ത നിഅമത്തേക്കൊരു ശുക്ർ കേട്ടോ അപ്പൊ നിങ്ങൾക്കും എനിക്കും ഈ മണ്ണിൽ അല്ലാഹു കണക്കില്ലാത്ത നിഅമത്ത് തന്നിട്ടുണ്ട് നിന്നാണ് ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു സംസാരിക്കുന്ന കൂട്ടത്തിൽ ബഗ്ദാദിൽ പോയതും ബൈത്തുൽ മുഖദ്ദസിൽ പോയ വിഷയം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹു എനിക്ക് ചെയ്ത നിഅമത്തുകൾക്ക് ഒരു ചെറിയ ശുക്ർ ഈ ഉസൈനായ പാവപ്പെട്ട മിസ്കീനായ ഞാൻ അല്ലാഹുവിന് ശുക്ർ ചെയ്തവനാകണമെങ്കിൽ രാത്രിയും പകലും മുഴുവനും അല്ലാഹുവിനിക്ക് സുജൂദിൽ കിടന്നാലും റബ്ബിനിക്ക് ഞാൻ ഒരു ശുക്ർ ചെയ്തവനാവൂല അത്രയും നിഅമത്തുകൾ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഉമ്മമാരെ സംഘാടകരെ ദഫറാത്തിബിന്റെയും ഖദർ നബിന്റെയും മൗലൂദിൽ അതിൻ്റെ നേർച്ചയും അതിൻ്റെ കാര്യങ്ങളും കൊണ്ടാടുന്നവരെ നമ്മുടെ മനസ്സിലെപ്പോഴും വേണം അമൽ കൊണ്ട് ഇബാദത്ത് കൊണ്ട് നിസ്കാരം കൊണ്ട് സദഖ കൊണ്ട് അജ്ജ് കൊണ്ട് ഉംറ കൊണ്ട് നോമ്പ് കൊണ്ട് തസ്ബീഹ് കൊണ്ട് ദിക്ർ കൊണ്ട് രക്ഷപ്പെടാനൊന്നും ഞാൻ അർഹനല്ലേ അല്ല നിങ്ങൾ കുറേ നിസ്കരിച്ച ആളല്ലേ നിങ്ങൾ കുറേ സൽക്രമം ചെയ്ത ആളല്ലേ നിങ്ങൾ കുറേ പള്ളിക്ക് കൊടുത്ത ആളല്ലേ
ഇങ്ങനെ പലരും നമ്മളോട് ചോദിക്കുമ്പോൾ അതൊന്നും നീ എന്നോട് പറയണ്ട, അങ്ങനൊന്നും എന്റെ കയ്യിലില്ലേ ഇല്ല, എനിക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും അള്ളാഹുവിന്റെ മഹത്തുക്കളെ അള്ള ഇഷ്ടപ്പെട്ട ആളുകളെ ഞാനൊന്ന് മനസ്സിൽ അങ്ങോട്ട് വല്ലാത്ത സ്നേഹം വെച്ചിട്ട് അവർ കൂടെ നിന്നിട്ട് ആ മഹാന്മാരെ കൂടെ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തണം എന്നല്ലാതെ അവര് കാരണമായി എനിക്ക് രക്ഷ കിട്ടണമെന്നല്ലാതെ എന്റെ കൈവശം മറ്റൊന്നുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ സാധുക്കളായ ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും തങ്ങളുടെ റാത്തീബിന് വേണ്ടി പത്തിന് ചുട്ടുകൊടുക്കുന്ന ഉമ്മമാർ, അതിനു വേണ്ടി ഇറച്ചിയും അതുപോലെ ഖദർനബിന്റെ പേരിൽ കൊടുക്കുന്ന ആളുകൾ, റബ്ബേ ഇതെല്ലാം ഖദർനബിനോടും തങ്ങളോടൊരു മഹബത്തായി സ്നേഹമായി ഈ സാധുക്കൾ നിട്ട് നീ കബൂലാക്കണേ അല്ലാ. ആ മഹാന്മാർ ആ മഹത്തുക്കള് ഞങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താനും ഞങ്ങളെ കബുര് രക്ഷപ്പെടാനും ഞങ്ങളെ ആഖിറം രക്ഷപ്പെടാനും ആ മഹബത്ത് നീ കാരണമാക്കണേ അല്ലാ. അതെല്ലാവരും മനസ്സിൽ വെക്കണം. ഇത് വെറുതെ ഒരു വശപ്പാടുണ്ടാക്കാൻ വേണ്ടി ഉള്ള പരിപാടിയല്ല ഇത്. ഇതിനൊക്കെ ഇതിന്റെ പിന്നിൽ വലിയ ഒരു രാഷ്ട്രം ഉണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ, എന്റെ മുരീദുകൾ എന്നെ പിടിച്ചോവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഇതെല്ലാം മഹാന്മാർ പറഞ്ഞത് ഹബീബായ മുത്തു മുസ്തഫ. ഇതിന്റെ ഇടയിൽ കസാലയുണ്ട് പോലെ ഇങ്ങോട്ട് ഇവിടെ വന്നു, ഒരു കസാലയുണ്ട് ഇടയിൽ. ആ കുറെ ആൾക്കാർ അപ്പുറം ഇപ്പുറം നടക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഇരുന്നിട്ടിട്ട് ഇരുന്നോളി. പിന്നെ ഞാൻ ഫാദർനബിന്റെ ആളെന്ന് പറഞ്ഞാൽ പറ്റൂല, ബാല്യക്കാർ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളൊക്കെ വെറുതെ നിൽക്കുന്ന ആളെല്ലാം വന്ന് ഇവിടെ ഇരിക്കുക. ഇപ്പം കസാലയുണ്ട് പള്ളിയിൽ, ആരും എത്തിക്കാഫിരിക്കണ്ട, റംസാനിൽ എത്തിക്കാഫിരിക്കസ്കരിച്ചിട്ട് എല്ലാവരുടെയും വരി, എല്ലാ ബാല്യക്കാരും വരി. ആ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് റിസൾട്ട് വരണത്തരെ, ജയിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ടിരുന്നോ, ആ അല്ലെങ്കിൽ പറ്റത്തോറ്റ് പാളീസാവും. എല്ലാ കുട്ടികളും വന്നിട്ടിരുന്നോ, ആരും പള്ളിയിൽ അവിടെ ഇവിടെ ഇരിക്കണ്ട, നിസ്കരിച്ചിട്ട് വേഗം ഞാൻ വേഗം നിർത്തും കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരെ മനസ്സിലൊരു ഉറപ്പ്, ഞങ്ങൾ റിഫായി ഷെയ്ഖ് തങ്ങളെ മഹബത്ത് വെക്കുന്നു, സ്നേഹിക്കുന്നു. ഇന്നലെ കാസർഗോഡിൽ ഒരു പുതിയ തുണിക്കട, സിൽക്ക്, എന്ത് സിൽക്ക്, ഞാൻ അതിന്റെ ഏജന്റ് ഒന്നും അല്ല കേട്ടാ, ഇടക്ക് കമ്മീഷൻ ഒന്നുമില്ല, ഒരു ഹൈവക്ക് ഈവക്കൊന്നും ഞാൻ പോകൂല. നോക്കി ആ ഹൈവ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ തുണിക്കച്ചവടം, വലിയ പീടിയ. ആ ഉമ്മമാർക്ക് സന്തോഷ, ഉസ്താദെ നിങ്ങൾ ചെല്ലരുത് നല്ലായി, കാസർഗോട്ടേക്ക് പുതിയ പീടിയൊക്കെ പോകണമെന്ന് ഞങ്ങൾ നീ എത്തി വെച്ചിനി. ആ നല്ല അയ്യവന്റെ കൊത്ത് കൂടിയെങ്കിലും നിങ്ങൾ അയ്യവന്റെ കൊത്ത തന്നെ ആവും, ആരെ സ്നേഹിക്കുന്നോ സ്നേഹിക്കൻ്റെ കൊത്ത് കൂടി ആവും. അങ്ങനെ ആ അയ്യവ എന്ന് പറയുന്ന വലിയ തുണിക്കച്ചവട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് ഒരു വലിയ സിനിമാ നടനെയാണ്, വലിയൊരു താരം, താരത്തിനെ കൊടുത്തു, വലിയൊരു താരം, ഒരു കളിക്കുന്ന കളിൻ്റെയും സിനിമൻ്റെ ഒക്കെ ഒരു താരം.
കുട്ടികൾക്ക് താരോ എന്ന് പറഞ്ഞാൽ ചിരി, നിങ്ങൾക്ക് തിരിയില്ല വേഷന്മാർ. പണ്ടെല്ലാം സോപ്പിൽ കാണത്തിന് വേണ്ടി ശ്യാവ് തങ്ങളെ, അല്ലെങ്കിൽ കുമ്പോൾ തങ്ങളെ, അല്ലെങ്കിൽ കാസർഗോഡ് കാളിയാര്, അല്ലെങ്കിൽ ഏതെങ്കിലും മൊയ്ലാർച്ചാനെ തങ്ങന്മാരെ എല്ലാം കൊടുത്തോണ്ടേ. ഇപ്പോർക്കെല്ലാം തുടങ്ങി ഈ തങ്ങളെ മൊയ്ലാരം വിളിച്ചിട്ടെന്ത് കോണമില്ല. അല്ല സലാമത്താക്കി അങ്ങനായിപ്പോ മനുഷ്യന്മാര്. മൊയ്ലാക്കന്മാരെ വെല്ല മൊയ്ലാക്കന്മാരെ കളഞ്ഞ്, തങ്ങന്മാരെ വെല്ല തങ്ങന്മാരെ കളഞ്ഞ്, കളഞ്ഞിട്ടായിട്ടും ഇനി വില എടുക്കും കിട്ടുന്ന, അത് പോയെങ്കിൽ രണ്ടാമത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല. പോറന്താക്കി നിങ്ങൾ ഒരു മൊയ്ലാറും വേണ്ട, ഒരു തങ്ങളും വേണ്ട, ഞങ്ങ താരത്തിനെ വിളിക്കുന്നു താരം. അങ്ങനെ ഇന്നത്തെ ഞാൻ ഉത്തരദേശ പേപ്പർ നോക്കിയപ്പോ അത് അവരെ അവരിഷ്ടമാണ്, നമുക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടപെടുന്നതുമല്ല, ഏത് കച്ചവടക്കാർക്ക് ആരെ വേണമെങ്കിൽ വിളിക്കാം. കച്ചവടം എന്ന് പറഞ്ഞാൽ ബിസിനസ്സാ. ബിസിനസ് ആകുമ്പോൾ ആ കച്ചവടത്തിന് ആള് വരുന്ന പരിപാടി ഓർക്ക് നോക്കണം. അങ്ങനെ സുബ്ഹാനല്ലാഹ് കച്ചവടം ആ പത്രം എഴുതുന്ന ഈ താരം വന്ന് ഇറങ്ങിയപ്പോ ഈ കച്ചവടത്തിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ ജനങ്ങളെ കൊണ്ട് വീർപ്പ് മുട്ടിപ്പോയി. എന്താ കാരണം? അയാളെ സ്നേഹിച്ച ചെറുപ്പക്കാര് അയാളെ വേഷം ഇട്ടിട്ട് വന്ന് നീന്ന്, അയാളെ പാൻറ്റ്, അയാളെ കുപ്പായം, അയാളെ തലിന്റെ മുടി, അള്ളഹാത്ത് വെളുത്ത മുടിനെ പറ്റ പൈൻറ്റ് കൊടുക്കട്ടെ, വെളുത്ത പൈൻറ്റ്. ബാല്യക്കാർ ആവേശമാണ്. എന്തിനു ഞാൻ പറയുന്നത്? ഞാൻ ആ ബാല്യക്കാരെ കുറ്റം പറയുന്നത് അത് വേറെ വിഷയം. എന്തിനു പറഞ്ഞറിയോ? ആ സ്നേഹിക്കുന്ന ഒരാള് വരുമ്പോ ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ ബാല്യക്കാർ ചെറുപ്പക്കാര് കാസർഗോഡിന്റെ പരിസരം, ആ ഹൈവ സിൽക്കിന്റെ പരിസരം മുഴുവനും ജനങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടിപ്പോയി. തല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ആൾക്കാർ. എന്തിനി? ഒന്ന് ആ താരത്തിനെ കാണാൻ. സ്നേഹത്തിന്റെ കടുപ്പം, പ്രേമത്തിന്റെ കടുപ്പം. ഓക്കെ, നല്ലത്, നമ്മ കയ്യിൽ ഇപ്പൊ ഇടപെടുന്നില്ല. ഞാനിപ്പോ വേണ്ടാന്നില്ലെങ്കിൽ എന്നെ വായിക്കും, അത് നടക്കൂല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതെന്തിനാണ്? അതാ അവരെ സ്നേഹിക്കുന്നു. അതേ സ്ഥാനത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, ഉറക്ക സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട മഹത്തുക്കളെ, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, നിങ്ങൾ പ്രിയം വെക്കണം. അവരോട് നിങ്ങൾക്ക് സഹവാസം വേണം, അവരോട് നിങ്ങൾക്ക് സുഹബത്ത് വേണം, അവരോട് നിങ്ങൾക്ക് ബന്ധം വേണം. ദവാഉ ഖൽബിൻ ഖംസതും ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബതിനിൽ ഖലാ വഖിയാമു ലൈലിൻ വതദറുഉ ബിസ്സഹർ വമുജാലസാതുസ് സാലിഹീന ഫുല്ലലാ. നിന്റെ ഖൽബ്, നമ്മളെ നോട്ടീസിന്റെ വിഷയതാണ് ആത്മസംസ്കരണം. അതെ, ആത്മസംസ്കരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മാവിനെ സംസ്കരിക്കുക. ആത്മാവ് എന്ന് പറഞ്ഞാല് ഞാരും മുണ്ടിയില്ല, ഞാൻ അങ്ങനെ പിന്നെ പറയുന്ന നിങ്ങളെ വിളിച്ചോണ്ടതിന് ഞങ്ങൾ മുണ്ടേനാ നിങ്ങ കേക്കണ്ട. കുറച്ച് നിങ്ങളും സഹായിക്കണം വെച്ചിട്ട്. ആ നീ സഹായിക്കല്ലേ, നീ അതിനെ നോക്കുന്ന മാത്രം അല്ലേ. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ റൂഹ്, ആ റൂഹിനെ കക്കൂസിന്റെ കുണ്ടിൽ കുഴിയിൽ കൊണ്ടേട്ട് നീ ഇട്ടിട്ട് നാറ്റിയിരണ്ടാന്നാ പറയുന്നു. കക്കൂസിന്റെ കുഴിയിൽ ഇട്ടിട്ട് ഉമ്മമാർക്ക് തിരിഞ്ഞ ഉമ്മമാരെ, നിന്റെ പെരന്റെ അടുത്ത് കക്കൂസിന്റെ അതിന്റെ ടാങ്കി ഉണ്ടാവുമ്മ, ആ ടാങ്കിന്റെ ഒരു മൂട് തുറന്നെങ്കിൽ നീ അവിടെ ഇരിക്കോ? എല്ലാവരും കാഷ്ടിച്ച് മൂത്രിച്ച് പുളിച്ച കാഷ്ട അതിന്റെ ഉള്ളിലില്ലേ? ആ കഹൂസിന്റെ കുഴി പോലത്തെ കുഴി നിന്റെ കൽബിനെ നീ ആക്കിയിരുന്ന. ആ കൽബിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വൃത്തിയാക്കി നല്ല കണ്ണാടിന്റെ പളങ്കിന്റെ ഉള്ളിൽ വെക്കും പോലെ നീ ആത്മാവിനെ സംരക്ഷിക്കണം.
എവിടെയാണ് നമ്മുടെ ആത്മാവുള്ളത്? അത് നമ്മുടെ ഹൃദയത്തിൽ. കൽബ് ഇവിടുന്നാണ് റൂഹിന് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അവന്റെ റൂഹ് നമ്മളെ റൂഹിനെ പിടിച്ചെടുക്കുന്നത്. ആ നെഞ്ഞിന്റെ അവിടെ തൊട്ടിരുന്ന് നോക്ക്, ആ ചെറിയൊരു ചൂടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, മരിച്ചിട്ടില്ല. കൈകാലെല്ലാം കൊളുത്തിട്ടുണ്ട്, ഐസ് പോലെയായി. നിക്ക് 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 നിക്ക്. അപ്പൊ ഒരു അനുഭവമുള്ള ആള് വന്നിട്ട് ഇങ്ങനെ, ഇതൊക്കെ നമ്മളെ നാട്ടിൽ നമുക്ക് സർവീസ് ഇല്ലായിരുന്നു, കൈ ഇങ്ങനെ വരും. ഇല്ല, ചൂടുണ്ട്. എവിടെ? ഈ നെഞ്ചിന്റെ താഴെ, ഈ കൽബ്, ഹാർട്ട്. ആ പെട്ടെന്ന് ഡോക്ടർ വന്നു വന്നു, ആ ഇല്ല 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 ഇല്ല, അത് ഷുഗർ ഡൗണായിട്ട് ശരീരമെല്ലാം തണുത്തിട്ട് അങ്ങനെ ആയിപ്പോയത്. ഇയാൾക്ക് റൂഹുണ്ട്. പെട്ടെന്ന് പഞ്ചാര കൊണ്ടു, പഞ്ചാര അങ്ങനെ പഞ്ചാര കടന്നിട്ട് കലക്കി കലക്കിട്ട് കൊടുത്തു. നോക്കുമ്പോ രണ്ടാമത് ചൂടായി. ഇവ എന്തിനും ഞാൻ നിങ്ങൾക്ക് തിരിയുന്ന ഭാഷ, ഇത് അറിയുന്ന ഭാഷ, അറിയുന്ന ഭാഷയിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് തിരിയും. അല്ല വെറുതെ നിങ്ങൾ ഈ രാത്രി ഇരുന്നിട്ട് ഈ ചൂട്ടിലി എന്ത് ഗുണമുള്ളത്? ഉറക്ക് വരുന്നുമില്ല. ഇപ്പൊ കടന്നിട്ട് ഉറക്കി കൊടുക്കില്ല. രാത്രി പറഞ്ഞു സാർ 12 മണി ഉറക്കം വരുന്നില്ല സാറെ. പിന്നെ പുറത്ത് ഇരിക്കുന്നു, പുറത്തിരിക്കുന്ന വേണ്ട, ഇവിടെ വന്നിട്ട് ഇരിക്കുകയല്ലോ, സലാമത്താക്കി തരട്ടെ. എന്തെങ്കിലും അതിന് വന്നറിയല്ല. കുറെ മനുഷ്യന്മാർ മരത്തിന്റെ അടിയിൽ ഇരുന്നെങ്കിൽ ആവും, പള്ളിന്റെ അടുത്തേക്ക് വന്നറേ. നിങ്ങളെ ഈ ആവാറിൽ നേരത്തെ അങ്ങനത്തെ ആളുണ്ടാവില്ല, അല്ലോ സലാമത്താക്കി തരട്ടെ. ചില മനുഷ്യന്മാരങ്ങനെ ചില ബാല്യക്കാരുണ്ടല്ലേ, ചട്ടി ഇട്ടിട്ട് പോയിട്ട് ഇലക്ട്രിക്കിന്റെ പോസ്റ്റിൽ മാർഗത്തിന്റെ സൈഡിൽ ഇരുന്നെങ്കിൽ പള്ളിക്ക് വന്നറിയല്ലേ. വന്നറല്ലോ, വന്നറല്ലോ. മുസ്ലിമേ, മുസ്ലിം ഭയങ്കര മുസ്ലിം, സുന്നി ഭയങ്കര മുസ്ലിം, സുന്നി ഭയങ്കര സുന്നി, 110 സുന്നി, പാലക്കൻ്റെ സുന്നി. മട്ടക്കണ്ണിൽ കൊടുക്കണം അടി, നല്ല ദാരെടുക്കാതെ മട്ടക്കണ്ണ്. അവൻ്റെ സുന്നിക്ക് മണ്ണിടുക, അമ്മ സലാമത്താക്കി തെറ്റ. പള്ളിക്കും പേര് നിസ്കരിക്കുകയില്ല, ഒരു അനുസരണമില്ലാണ്ട് പിന്നെ സുന്നി. അങ്ങനെ സുന്നി നമ്മളെ അടുത്തില്ല. ഒരു SSF ഇല്ല, SPS ഇല്ല, ഒരു മുസ്ലിം ജമാഅത്തില്ല, ഒരു സംഘടനയില്ല. അള്ളാഹ്ക്ക് വേണ്ടാത്തവനാർക്കും വേണ്ട. നിനക്ക് അല്ലാ വേണ്ടേ എങ്കിലും നിന്നെ അല്ലാക്കും വേണ്ടടോ? നിനക്കല്ല വേണ്ടേ? നീ നിന്റെ തല കുനിക്കാൻ തയ്യാറില്ലേ? നിനക്ക് നിന്നെ പിന്നെ അല്ലാക്ക് വേണോ? നീ ഏത് സ്ഥലത്ത് പോയി ചത്താലും നിന്നെ അല്ലാഹു കൂട്ടാക്കൂല. അല്ലാഹു നമ്മളെ മക്കളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ മക്കളെ മുഴുവൻ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ കൽബിന്റെ ഉള്ളിലുള്ള റൂഹ്, ആത്മാവ്, ആ ആത്മാവിനെ സംസ്കരിക്കുക, അതിനെ ശുദ്ധീകരിക്കുക, അതിന്റെ കച്ചറകളൊക്കെ കഴുകിയെടുത്ത് അതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വെക്കുക. ഉമ്മമാരെ, നിങ്ങളെ വീട്ടിലുള്ള പാത്രങ്ങൾ നിങ്ങൾ കൈവച്ചിട്ടുണ്ട്, നിന്റെ ഡ്രസ്സുകൾ കഴുകി വെച്ച് സ്തൂരിട്ട് വെച്ചിട്ടുണ്ട്, നിന്റെ പുതിയാപ്പിളന്റെ പാന്റും കമീസും ഒക്കെ നീ ഷർട്ട് തൂരിട്ട് വെച്ചിട്ട് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, പാത്രങ്ങൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, നിന്റെ ടൈൽസ് ഇട്ട, മാർബിൾ ഇട്ട, ഗ്രെയിനിട്ട വീട് നീ ദിവസവും നിന്റെ കുട്ടികളെ കൊണ്ട് നീ തോർത്തി വെക്കുന്നുണ്ട്. പക്ഷേ മഹാന്മാർ പറഞ്ഞു, നിങ്ങൾ ഭ്രാന്തന്മാരാണ്. നിങ്ങളെയും എന്നെയും മഹാന്മാരായ സൂഫിയാക്കൾ ഔലിയാക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങൾക്ക് സുഖമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ വൃത്തിയാക്കുന്ന വീട് അത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വൃത്തിയാക്കുന്നത്? നിങ്ങളെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ നിങ്ങളെ വീട് കച്ചറയായി പോകണ്ട. നിന്റെ വസ്ത്രം വൃത്തിയാക്കുന്നത് നിന്നെ ആരെങ്കിലും കാണുമ്പോൾ മോശമായി കണ്ടുപോകണ്ട. നിന്റെ ശരീരം നീ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുന്നത്, നീ കുളിച്ച് ശുദ്ധിയാക്കുന്നത്, നീ സ്പ്രേ അടിക്കുന്നത്, നീ എണ്ണ പൂശുന്നത്, നീ മധുര, നീ സുന്ദരമായ സൗന്ദര്യമുള്ള വസ്ത്രം ധരിക്കുന്നത് ജനങ്ങൾ കാണുമ്പോൾ, നീയുമായി ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ നിന്നെ പറ്റി നല്ലത് പറയാനാണല്ലോ. എന്നാൽ ജനങ്ങൾ കാണുന്ന വീട്, ജനങ്ങൾ കാണുന്ന വസ്ത്രം, ജനങ്ങൾ കാണുന്ന ശരീരം അതൊക്കെ ഭംഗിയാക്കുന്നു. പക്ഷേ
ഉടമസ്ഥനായ യജമാനനായ റബ്ബുൽ ആലമീനായ അല്ലാഹു നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? നിന്റെ വീടിന്റെ ഗ്രൈനൈറ്റ് അല്ലടി, നിന്റെ വീടിന്റെ ടൈൽസ് അല്ല ഉമ്മാ. ഓ നേതാവേ, നിന്റെ വസ്ത്രമല്ല, നിന്റെ ഫാൻഡല്ല. ഓ മൊയിലാരെ, നിന്റെ കമീസ് അല്ല, തലേകെട്ട് അല്ല. അല്ലാഹുവിന്റെ നോട്ടം എവിടെ? ലയന്നുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും വലാകി യന്ദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹുവിന്റെ നോട്ടമുള്ളത് നിന്റെ ശരീരത്തിലേക്ക് അല്ല, നിന്റെ ബോഡിയിലേക്ക് അല്ല. നിന്റെ കണ്ണിനിക്ക് തിരിവുണ്ടോ? നിന്റെ കാലിക്ക് മുടന്തുണ്ടോ? നിന്റെ കൈ വളഞ്ഞിട്ടുണ്ടോ? നിന്റെ നടുവിനിക്ക് വളവുണ്ടോ? നിന്റെ നെറ്റിയിൽ കറുത്ത പുള്ളിയുണ്ടോ? നിന്റെ ശരീരത്തിൽ മഞ്ഞ പുള്ളിയുണ്ടോ? എടോ ഓ ഉമ്മായടി, പെണ്ണുങ്ങളെ ഇതൊന്നും റബ്ബു തആലാന്റെ നോട്ടമില്ല. നീ ധരിച്ച വസ്ത്രത്തിലേക്ക് നോക്കുന്നില്ല. നിങ്ങളെ കൽബിലേക്കാണ് റബ്ബിന്റെ നോട്ടമുള്ളത്. എന്തേ, ആ കൽബിലാണ് ആത്മാവിന്റെ കേന്ദ്രം. എവിടെയാണ് റൂഹിന്റെ ആസ്ഥാനം? അതാണ് അതിന്റെ കേന്ദ്രം. എവിടെയാണ് ആ റൂഹ് നിൽക്കുന്ന കൽബുണ്ടല്ലോ, അതിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. ഓ മുസ്ലിമീങ്ങളെ, ആഹന്മാർ ചോദിക്കുന്ന ആളുകളൊക്കെ കാണുന്ന സ്ഥലം വൃത്തിയാക്കുന്ന പെണ്ണുങ്ങളെ, ആളുകൾ വന്നു കയറുന്ന വീട് വൃത്തിയാക്കുന്ന പെണ്ണേ, നീ സഞ്ചരിക്കുന്ന കാർ വൃത്തിയാക്കുന്ന മുസ്ലിമേ, നിന്റെ കൽബിന്റെ ഉള്ള റബ്ബ് നോക്കുന്ന സ്ഥലം നീ വൃത്തിയാക്കിയില്ല, അതിനെപ്പറ്റി ശ്രദ്ധയില്ല. ആ കൽബെന്ന് പറയുന്ന കേന്ദ്രം, ആ കൽബെന്ന് പറയുന്ന സെന്റർ, ആ കൽബെന്ന് പറയുന്ന പാത്രം, അതിൻ്റെ ഉള്ളിൽ സുബ്ഹാനല്ലാഹ്, കക്കൂസിന്റെ കുഴിയിലുള്ള പുളിച്ച പുളിച്ച കാട്ടങ്ങൾ മൂത്രങ്ങളെക്കാളും മലീമസമായി അവന്റെ കൽബ് നാറുകയാണ്, ആ പെണ്ണിന്റെ കൽബ് നാറുകയാണ്. ആ നാറുന്ന കൽബിലാണ്, നാറുന്ന പാത്രത്തിലാണ് ആ പെണ്ണിന്റെ ആത്മാവിരിക്കുന്നത്, ആ ആണിന്റെ റൂഹ് കുത്തിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ അല്ലാഹു നോക്കുന്ന സ്ഥലത്തിനെ നീ കക്കൂസിന്റെ കുഴി പോലെയാക്കി നാറ്റി മലീമസമാക്കിയിട്ട് ജനങ്ങൾ കാണുന്ന സ്ഥലത്തെ ഭംഗിയാക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ, നമ്മളെ പറ്റി സൂഫിയാക്കളായ മഹാന്മാർ പറയുന്ന, നിങ്ങൾക്ക് സുഖമില്ല, ഭ്രാന്താണ്, നിങ്ങൾ മാനസിക രോഗിയാണ്, നിങ്ങളെവിടെങ്കിലും ചങ്ങലയിൽ കൊണ്ടുപോയി കെട്ടിടേണ്ടവരാണ്. എന്തുകൊണ്ട്? ഉടമസ്ഥൻ നോക്കുന്ന, യജമാനൻ നോക്കുന്ന സ്ഥലത്തിന് നിങ്ങൾ കച്ചറയാക്കിയിട്ടുണ്ട്, അതിനെ വൃത്തിയാക്കുന്ന ശ്രദ്ധയില്ല. അത് വൃത്തിയാക്കാനുള്ള മരുന്ന് എന്താണ്? അതിലേക്കുള്ള സറഫ് എന്താണ്? അതിലേക്കുള്ള സോപ്പ് ഏതാണ്? അതിലേക്കുള്ള വെള്ളം ഏതാണ്? അത് കേൾക്കാനും പഠിക്കാനും തയ്യാറില്ലാത്ത മുസ്ലിമീങ്ങളെ, നമ്മളെ പറ്റി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളെ പുറം ഭാഗത്തിന് നീ ഭംഗിയാക്കി, ഞങ്ങളെ ശരീരത്തിന് നീ ഭംഗിയാക്കി, മുടന്തില്ലാതെ കുറവില്ലാതെ റബ്ബായ നീ ഞങ്ങളെ പടച്ചു. ഞങ്ങൾക്ക് നല്ല ഡ്രസ്സും, ഞങ്ങൾക്ക് നല്ല വീടും, ഞങ്ങൾക്ക് നല്ല വണ്ടിയും, ഞങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയൊക്കെ റബ്ബായ നീ തന്നു. അല്ലാ, ഇതൊക്കെ തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന റബ്ബുൽ ആലമീനായ നീ, സാധുക്കളായ ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിച്ചു തരണം റഹ്മാനെ. കക്കൂസിന്റെ കുഴി പോലെ ഞങ്ങളെ കൽബ് മലീമസമായിട്ടുണ്ട്. അല്ലാ, അത് ശുദ്ധിയാക്കാൻ, അതിനെ സംസ്കരിക്കാൻ എന്താണോ വേണ്ടത്, അതിലേക്ക് ഞങ്ങളെ മനസ്സിന് നീ അടുപ്പിക്കണം റഹ്മാനെ. മഹാന്മാർ പറയുന്നു, അതിന്റെ ഒരു ഉദാഹരണം പറയുന്നു. ഒരു പൊരയിൽ ഒരാള് എങ്ങനെ
നമ്മളെ പരന്റെ ഉള്ളിൽ നിങ്ങളല്ലെങ്കിൽ ഞാൻ ഒരു റൂമുണ്ട് നമ്മളെ പരിയിൽ നല്ല സോഫ നല്ല ഗ്ലാസിന്റെ ടീ പോയി എല്ലാം വെച്ചിട്ട് ഒരു റൂമുണ്ട് അതിന്റെ പേര് അതിന്റെ അല്ലെങ്കിൽ ഗസ്റ്റ് റൂം ഗസ്റ്റ് എന്നല്ലെങ്കിൽ അതിഥികൾ എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നില്ല തെറ്റിക്ക് നിങ്ങൾ സമാക്കണോ സാലക്ക് പോയിട്ടില്ല അങ്ങനെ കുറച്ച് ബാല്യക്കാർക്ക് എല്ലാവരും ഇപ്പോഴത്തെ മൊയിലാക്കന്മാർക്ക് എല്ലാം അറിയില്ല ഞാൻ കുറച്ചിട്ട് 10 58 എല്ലാവരും ആയിക്കൊണ്ട് വന്ന പയതില്ലേ എങ്ങനെ നീ പോന്താ പോ ആ ഒരു കുടിക്കാനൊന്നും സോജി ഒന്നും ഉണ്ടാ ആയിരിക്കും അതിൻ്റെ അടുത്ത് സോജി എല്ലാം കൊടുക്കണം അത് തോഫിക്കട്ടെ ആ നീ പറഞ്ഞിട്ടില്ല കുറെ ആള് അതിൻ്റെ അടുത്ത് കൊടുക്കണം പകുതി വേദാകുമ്പോൾ ഒരു നല്ല സേർ കുറുമ അല്ലെങ്കിൽ നല്ല ഒരു പിന്നെ കാട്ടൻ ചായ സ്വാദ് കിട്ടണം നല്ല നല്ലൊരു സോജി നല്ല ഇതെല്ലാം കുറച്ച് ഇട്ടിട്ട് കൊടുക്കണം നാല് ദിവസത്തേക്ക് നാലാളെ ഏറ്റെടുത്തും കൈ വലിയ സംഗതിയൊന്നുമില്ല ഇപ്പൊ കുറെ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് അള്ളാന്റെ തൂക്കിക്കൊണ്ട് നാല് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു റാഹത്ത് അവർക്ക് അവർ നല്ല കിട്ടും അടുത്ത കൊല്ലം ആക്കണം അള്ളാഹു തൗഫീഖ് കേട്ട് ഞാൻ ഉച്ചക്ക് വന്ന അവനെ എനിക്ക് തിരിഞ്ഞില്ല ഉച്ച നിങ്ങൾ സർവത്തെല്ലാം കൊടുത്തോണ്ടായി രാത്രിയാണ് അലഹമ്മദില്ലാ കുറെ സ്ഥലത്ത് നമ്മളെ കേസ് ഇരുപത് എട്ട് ദിവസം അതിൻ്റെ എത്തി ദിവസം കൊടുക്കും അപ്പൊ അതിന് ഓരോരുത്തർ ഗൾഫിൽ നമ്മളെ ചെറുപ്പക്കാരൊക്കെ റെഡിയായിട്ട് കൊടുക്കും അതിലൊരേ ആളുണ്ടാവും ഒരു 2000-3000 പെണ്ണുങ്ങളുണ്ടാവും 2000-3000 പെണ്ണുങ്ങളുണ്ടാവും അവിടെ വേദന സമാപന ദിവസം ഒരു ഉറൂസ് പോലെ ഉണ്ടാവും ഖലീൽ തങ്ങൾ പറഞ്ഞ് ഇവിടെ മക്കാമൊന്നും ഇല്ലാത്ത ഉറൂസ് സമാപന ദിവസം ഖലീൽ തങ്ങൾ വന്നിരുന്നു അത് ദിക്ർ ഹൽക്കൻ്റെ വാർഷികം കൊല്ലത്തിലുണ്ട് ഇപ്പൊ തങ്ങൾ പറഞ്ഞ് മക്കാമൊന്നും കാണുന്നില്ല ഉറൂസ് നടക്കുന്ന ഇവിടെ അത്ര ആളുണ്ടാവും അള്ളാഹു എല്ലാം വർക്കത്തിലാക്കി തരട്ടെ അപ്പൊ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കും ഞാൻ ഉദുമ ഉദുമന്റെ അടുത്ത് എറോൾ അബ്ദുൽ അസീസ് അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി മൂപ്പരുടെ നാട് അവിടെ വേദന പോയപ്പോ ഇത് പറഞ്ഞു ആ പിന്നത്തെ കൊല്ലം പറഞ്ഞു സാറിന് നാളെ കൊല്ലം വരുന്ന കൊല്ലം കൊടുത്തു തുടങ്ങുന്നു സാറേ പിറ്റത്തെ കൊല്ലം വേദന നോക്കുമ്പോ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് നല്ല ഇപ്പൊ സദ്യക്കായി പറഞ്ഞു നല്ല കട്ടൻ ചായയും കട്ടൻ കാപ്പിയും തോന്നും കട്ടൻ കാപ്പിയും നല്ല നീന്തറപ്പഴം പൊരിച്ചത് എല്ലാവർക്കും മംഗളത്തിന് പോയ നല്ല പാകല സകല ആളെ തന്നു എല്ലാ സുഖമുള്ളവരും തോന്നി ഞാൻ പറഞ്ഞു പേടിക്കണ തന്നെ വിളി വേദന്റെ സരസ് സകല സുഖം അള്ള മാറ്റി തരട്ടെ അൽഹംദുലില്ലാ നോക്കുമ്പോ എല്ലാ ദിവസവും നല്ല കടിയും കുടിക്കാനൊക്കെ വലിയ സന്തോഷമായി പോയി അങ്ങനെ കുറെ സ്ഥലത്തുണ്ട് കൊടുക്കണം അതല്ല നല്ല പിന്നെ ആർക്കാ കൊടുക്കേണ്ടത് അവിടെ ഇൽമ പഠിക്കുന്ന ആള് അത് കേൾക്കുന്ന ആള് അതുമായി ബന്ധപ്പെടുന്ന ആളുകളെ പോലെ അള്ളാന്റെ ലോകത്ത് വേറെ ആരുമില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമൽ അള്ളാന്റെ ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെടുന്ന അമലുകളാണ് കൊടുക്കേണ്ടത് ഇവിടെയാണ് മംഗളത്തിന്റെ അടി ബിരുദിന്റെ അടി അവിടെ ഇവിടെയല്ല ഇവിടെ കൊടുക്കണം വല്ല തോഫിക്ക് കേട്ടെ വരുന്ന കൊല്ലം നാല് ദിവസം കൊടുക്കാൻ വേണ്ടി ഇപ്പളെ നീ എത്തി വെച്ചോളി എന്തോ നിങ്ങൾക്കെന്തോ അല്ല കുറക്കൂല ഇതിൽ കുറച്ചിട്ട് കുറക്കിയില്ല അപ്പൊ നോക്ക് എന്റെ വിഷയം ആ ഗസ്റ്റ് റൂം ഉമ്മമാർ കേൾക്കുന്നുണ്ടോ ആ ഗസ്റ്റ് റൂം അപ്പോ നമ്മളെ പുരക്ക് നല്ല ഒരു തങ്ങ അല്ലെങ്കിൽ ഒരു ഉസ്താദ് അല്ലെങ്കിൽ നല്ല ഗൾഫിൽ നിന്ന് നിങ്ങളെ പുതിയാപ്പളിന്റെ ഒരു ചങ്ങായി ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നാ അപ്പോ ഞമ്മ എന്താക്കും ആ ഗസ്റ്റ് റൂമിനെല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല ചേലാക്കിയിട്ട് വെക്കും ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഒരാള് ഉമ്മമാരെ ഒരു പെണ്ണുങ്ങള് ആ പൊരയിൽ
ഒരു പശുവിനെ കെട്ടുന്ന ആട്ടിനെ കെട്ടുന്ന ഒരു ഷെഡ് ഉണ്ട്. നോക്കണേ, മഹാന്മാർ കിതാബിൽ എഴുതിയിരിക്കുന്ന ഉദാഹരണമാണ്. ആ ആട്ടിനെ കെട്ടുന്ന അല്ലെങ്കിൽ പശുവിനെ കെട്ടുന്ന ഷെഡ്, അതിനെ നന്നായിട്ട് ഒരുത്തം വൃത്തിയാക്കുന്നു, അതിനെല്ലാം ചേലാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുന്നു. അപ്പോ ഒരാൾ ചോദിച്ചു, എന്തേ നീ ആക്കുന്നേ? ഇല്ല, ഇന്ന് നമ്മളെ പുരക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, ഒരു അതിഥി വരുന്നുണ്ട്, അയാളെ ബഹുമാനിച്ചിട്ട് ഞാൻ ഈ ആട്ടിനെ കെട്ടുന്ന ഷെഡിനെ വൃത്തിയാക്കുന്നു. എന്നെ നോക്കിയില്ല, ഉസ്താദന്മാരെ നോക്കിയില്ല. അതാ ഞാൻ പിന്നെ പറഞ്ഞിട്ട് എന്തോ കൊണ്ടുണ്ട തൊണ്ട പറ്റിയിട്ട് ഉസ്താദന്മാർ വരും. ഉള്ള വർക്കത്താക്കട്ടെ. എങ്ങനെ നീ ചിന്തിച്ചോളി, ഈ ആട്ടിനെ കെട്ടുന്ന പശുവിനെ കെട്ടുന്ന ഷെഡ് ആല ആല എന്നല്ലേ പറയുന്നത് ഇവിടെ. ആ ആലനെ നല്ല ചപ്പലിൽ ഇട്ടിട്ട് വൃത്തിയാക്കുന്നു. എന്തേ നീ ആലനെ ഇന്ന് പാങ്ങാക്കുന്നു? ഇത് ഇന്ന് ഒരു തങ്ങ വരുന്നതിന് ചെല്ലി, ഒരു മൊയിലാറ് വരുന്നതിന് ചെല്ലി, ഒരു ഗസ്റ്റ് വരുന്നതിന് പറഞ്ഞു. ആ വരുന്ന കൊണ്ട് അത് ഓർക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വെക്കും എന്ന് പറഞ്ഞാൽ ആ ആളെ പറ്റി നിങ്ങൾ എന്ത് പറയും? എന്താ കൊണ്ട് ഇതിൽ എന്ത് പറയും? ഈ തങ്ങ വരുന്ന മൊയിലാർ വരുന്ന പറഞ്ഞിട്ടേ പയ്യനെ കെട്ടുന്ന ആലിനെ ഷെഡിലേക്ക് ചപ്പിട്ടിട്ട് പാങ്ങാക്കുന്നു, ഞാൻ എന്താ നീ ഇതാക്കുന്നത്? അത് ഇന്ന് തങ്ങ വരുന്നു എന്ന് പറഞ്ഞാൽ ഓനെ പറ്റി നിങ്ങൾ എന്ത് പറയും? അയാൾക്ക് എന്തായി പോയി? ആർക്ക്? നമ്മളെ ഷേ കുഞ്ഞിക്ക്. ഷേ കുഞ്ഞില്ലല്ലോ ഇവിടെ. ഇല്ല, അല്ലാഹ് നമ്മളെ ഷേ കുഞ്ഞിക്ക് എന്തായി പോയി? എന്തേ അതാ തങ്ങ വരുന്നേൽറ്റ് ഓന് പയ്യനെ കെട്ടുന്ന ഷെഡിൽ ആലക്ക് ചപ്പിട്ടിട്ട് സമാക്കുന്നുണ്ട്. യാ പടച്ചോൻ, എന്തിന്റെ ആയി പോയി ഓന്? ആരും കങ്കനാടിക്കൊന്നും കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടില്ലേ? എന്തായി പോയി ഓന്? ഇത് ഞാൻ തമാശ പറയല്ല, കിതാബിൽ മഹാന്മാർ എഴുതി വെക്കുന്ന ഈ മാനസിക രോഗി പോലത്തെ ഈ മെന്റൽ ലൂസ് എന്ന് നിങ്ങൾ പേര് വെച്ച ആ ആള് നമ്മളെന്നാ മഹാന്മാർ പറയും. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. അത് നമ്മളാണെന്നാ പറയും, അത് നമ്മളെന്നാ പറയും. എന്തുകൊണ്ട്? അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു നോക്കുന്ന സ്ഥലം, ആ റബ്ബ് കാണുന്ന സ്ഥലം, ആ റബ്ബ് നോക്കുന്ന സ്ഥലം, അത് മനുഷ്യ നിന്റെ കൽബാണ്, നിന്റെ ഹൃദയമാണ്. ലാ തൻസ അന്നല്ലാഹന നിറു കൽബക. ഓ മനുഷ്യ, നീ മറക്കല്ലേ നിന്റെ കൽബിനെയാണ് അല്ലാഹു നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഷൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞില്ലേ, ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ഞാനും നീയും ഈ ആലയം, ഈ പശുവിനെ കെട്ടുന്ന ആട്ടിനെ കെട്ടുന്ന ഷെഡിനെ നന്നാക്കുന്നു ഗസ്റ്റ് വന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതേപോലെയല്ലേ മനുഷ്യന്മാർ കാണുന്ന സ്ഥലങ്ങളാ നമ്മളെ നാട്ടുകാര് കാണുന്ന സ്ഥലങ്ങള്, കുടുംബക്കാര് വന്ന് കയറുന്ന വീട്, സരസിലേക്ക് മംഗലത്തിൻ്റെ അടുത്ത് പോകുമ്പോട്, സമ്മേളനത്തിന് പോകുമ്പോട്, ബജാറിലേക്ക് പോകുമ്പോ, ഡോക്ടറത്തേക്ക് പോകുമ്പോ, നന്നായി വസ്ത്രം ധരിച്ച്, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയാക്കി ജനങ്ങളടുത്തേക്ക് പോകുന്നെന്തുകൊണ്ടാ? ജനങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ഒരു മാനസിക രോഗിയാകി പോയ പോലെ ആവാൻ പാടില്ല. എൻ്റെ ശരീരം വൃത്തി വേണം, എൻ്റെ വസ്ത്രം വൃത്തി വേണം, എൻ്റെ വീട് വൃത്തി വേണം, എൻ്റെ വീടിൻ്റെ മുറ്റം വൃത്തി വേണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ കാണുകയും വരികയും നോക്കുന്നതും സ്ഥലത്തിനെ ഭംഗിയാക്കുന്ന മനുഷ്യ, നിന്റെ കൽബിന് നീ ശുദ്ധി വരുത്തിയില്ല, സംസ്കരിച്ചില്ല. അതിന് വേണ്ടുന്നതൊന്നും നീ യൂസാക്കിയില്ല.
ആ കൽബ് ശുദ്ധിയാകാൻ എന്തു വേണമെന്ന് നീ ഒരാളോട് ചോദിച്ചു പഠിച്ചില്ല. ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മഷ്ഹൂർ കക്കടിപ്പുറം ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അവരെ ഹദറത്തിലേക്ക് ഹയാത്ത് കാലത്ത് 1098 വയസ്സുള്ള അദ്ദേഹം ബഹുമാനപ്പെട്ട ഒരു ഹദറത്തിലേക്ക് മുതല്ലിവായ ഞാൻ പോയി സഅദിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഓടിട്ടൊരു പള്ളിന്റെ കോലായിരി ഒരു മരത്തിന്റെ കട്ടില്ലി ആ വലിയ മഹാൻ കടക്കുകയാണ് തലയണയില്ല ഒരു കുളിമുണ്ട് പോലോത്തൊരു വിരിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല മുത്തല്ലിമായ എനിക്കറിയോ ഈ മഹാനാണെന്നറിയോ ഞാൻ അവിടെയുള്ള ഒരാളോട് ചോദിച്ചൊരു മൊയിലാരെ പോലോത്ത ചെറുപ്പക്കാരനോട് ചോദിച്ചു കക്കടിപ്പുറം ശൈഖ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു അതാ ആ പള്ളിന്റെ കോലായിരി ആ മരത്തിന്റെ കെട്ടിൽ കടക്കുന്നൊരു ഉണങ്ങിയ മനുഷ്യനുണ്ടല്ലോ അവര് തന്നെയാണ് ഞാന് പേടിച്ചു ഞെട്ടിപ്പോയി അടുത്തുപോയി സലാം പറഞ്ഞു എവിടെ നിന്നാണ് കുട്ടി വരുന്നതെന്ന് ചോദിച്ചു കാസർഗോഡ് നിന്നാണ് ജാമിയ സഅദി എന്ന് പറയുമ്പോ എന്നെ ഉസ്താദിനെ അന്വേഷിക്കുന്നു സുബ്ഹാനല്ലാഹ് മഹാന്മാരെ കൽബ് മഹാന്മാരുമായി ബന്ധമുണ്ട് ഇരിക്കട്ടെ ഞാൻ പോയത് ദലായിൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ ഇജാസത്ത് വാങ്ങാനാണ് പക്ഷെ എന്നോട് പറഞ്ഞു മോനെ കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞോ ഇല്ല മുത്തവ്വൽ സാനിയിലാണ് മുത്തവ്വൽ അവ്വലാണെന്ന് പറഞ്ഞു അടുത്തൊരു കൊല്ലം കൂടി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ മോനെ ദലായിൽ ഖൈറാത്ത് കുറെ വലിയ സ്വലാത്താണ് മോനെ അത് ചൊല്ലിയാൽ നിന്റെ പഠനത്തിനിക്ക് തകരാറ് വരും തടസ്സം വരും മോനെ അതുകൊണ്ട് തൽക്കാലം ദലായിൽ ഖൈറാത്ത് നിനക്ക് ചെല്ലാൻ ഇജാലത്ത് തരുന്നില്ല സമ്മതം തരുന്നില്ല നീ ദിവസത്തിൽ നാരിയത്ത് സ്വലാത്ത് 11 ചൊല്ലിക്കോ മോനെ എന്ന് പറഞ്ഞു ഉപ്പാപ്പ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വർഷം തിരിച്ചു വന്നു രണ്ടാമത്തെ കൊല്ലം മുത്തവ്വൽ കോളേജിൽ പഠനം പൂർത്തിയാക്കി ആ ശഅബാനിൽ തന്നെ നേരെ ആ വലിയ മഹാന്റെ കാലടിയിലേക്ക് എത്തുന്നു അല്ലാഹുവേ ആ മുഖങ്ങളെയൊക്കെ കണ്ടതിന്റെ വർക്കത്തു ഞങ്ങളെ നീ നരകത്തിനെ തൊട്ട് ഹറാമാക്കണം റഹ്മാനെ രണ്ടാമത്തെ വർഷം പോയപ്പോ ചോദിച്ചു മോനെ പഠനം കഴിഞ്ഞോ അതേ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഇരുത്തിയിട്ട് ദലായിൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ കിതാബിന്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞു മോനെ ഇത് ചെല്ലാൻ വേണ്ടി നിനക്ക് സമ്മതം തന്നു അതെല്ലാം സ്വീകരിച്ചതിന് ശേഷം മുത്തഅല്ലിമായ ഞാൻ ആ ഉപ്പാപ്പയോട് വലിയ ഷൈഖിനോട് മഹാനായ താജുൽ ഉലമയും ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദടക്കം വലിയ വലിയ മഹത്തുക്കളൊക്കെ കക്കടപ്പുറം ഷൈഖിനെ പറ്റി മഹത്വം പറയുന്നത് കേട്ടിട്ടുണ്ട് താജുൽ ഉലമ അവിടെ നിന്ന് പോയി സലായിൽ ഖൈറാത്തിന്റെ കിതാബ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ ഉസ്താദ് പറഞ്ഞു അള്ളാഹു ആ മഹത്തുക്കളൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ എന്നിട്ട് കിതാബ് വാങ്ങിയിട്ട് ഞാൻ യാത്ര പറയുമ്പോ ഉപ്പാപ്പോട് ചോദിച്ചു ആഖിബത്ത് നന്നായി മരിക്കാൻ ഈമാൻ സലാമത്തായി കിട്ടാൻ എന്താണ് മാർഗം എന്ന് ഞാൻ അവിടത്തോട് കൈപിടിച്ചു ചോദിക്കുമ്പോൾ ഉമ്മമാരെ ആ 98 വയസ്സ് ജീവിച്ചത് ചെറുപ്പത്തിൽ തന്നെ വിക്റിലും ഇബാദത്തിലുമായി സുഹലായത് കൊണ്ട് മംഗലം കഴിച്ചിട്ടില്ല കല്യാണത്തിന്റെ ഓർമ്മയില്ല ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഇബാദത്തിൽ തന്നെ വലിയ പണ്ഡിതനാണ് ആലിമാണ് കല്യാണത്തിലേക്ക് ശ്രദ്ധ പോയിട്ടില്ല ഒരു പെണ്ണിനെ കൊണ്ട് സുഖെടുക്കാൻ വേണ്ടിയുള്ള ആശ വന്നിട്ടില്ല അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുമില്ല ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ സ്മരണയിലായി റബ്ബിൻ
തന്റെ ഓർമ്മയിലായി ചെലവഴിച്ച മഹാൻ, കോടാനി കോടിക്കണക്കിൽ സ്വലാത്ത് ചൊല്ലിവെച്ച മഹാൻ, ആ വണക്ക് മരത്തിന്റെ കട്ടിൽ കിടക്കുന്നതല്ലാതെ തലയണയില്ല വിരിപ്പില്ല ഒന്നും ഉപയോഗിക്കാൻ ദുനിയാവിന്റെ ഒരു സുഖത്തിലും ഏർപ്പെടാതെ ജീവിക്ക മഹാനോട് മുതാല്ലിമായ ഞാൻ കൈപിടിച്ചു ചോദിച്ചു, ഈമാൻ രക്ഷപ്പെടാൻ എന്ത് വേണം? അഖിബത്ത് സലാമത്താവാൻ എന്ത് വേണം? കൽബ് ശുദ്ധീകരിക്കാൻ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെ, ബഹുമാനപ്പെട്ട കക്കടിപുറം ശൈഖവറുകൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഞാനിങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ വറക്കുകയാണ്, വറച്ചിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയുന്നു, മോനെ ആഖിബത്തിന്റെ കാര്യം വല്ലാത്ത പേടിയാകുന്നു മോനെ. ഈമാൻ രക്ഷപ്പെടുന്ന കാര്യം വല്ലാത്ത പേടിക്കേണ്ട കാര്യമാണ് മോനെ. അതിനെപ്പറ്റി ഒന്നും പറയാൻ ഒരു ധൈര്യവുമില്ല മോനെ എന്ന് പറഞ്ഞു കരയാണ്, കണ്ണെന്ന് വെള്ളം വലിക്കുന്നു. മുതാല്ലിമായ ഞാനും കൈപിടിച്ചുകൊണ്ട് കരഞ്ഞുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ സ്വലാത്ത് കൂടുതൽ ചൊല്ലിക്കോ, അല്ലാഹു നമ്മളെ ഈമാൻ ആഖിബത്ത് നന്നാക്കി തരട്ടെ എന്നവിടെ നിന്ന് പാപ്പ് ദ്വാരക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്മാര് ശ്രദ്ധിച്ചത് അവരുടെ പുറംഭാഗം വൃത്തിയാക്കാനല്ലേ അല്ല, ദേശം വൃത്തിയാക്കാനല്ലേ അല്ല, വീട് വൃത്തിയാക്കാനല്ലേ അല്ല, ബോഡി നന്നാക്കാനല്ലേ അല്ല. അവർ ചിന്തിച്ചതും അവർ ചെലവഴിച്ചതൊക്കെ അവരെ ആത്മസംസ്കരണത്തിനാണ്, കൽബിന്റെ ശുദ്ധീകരണത്തിനാണ്. ഒരു സംശുദ്ധമായ കൽബിൽ എന്റെ റൂഹ് വന്നിട്ടുണ്ടാവണം. എന്റെ കൽബെന്ന് പറയുന്ന പാത്രത്തിന്റെ ഉള്ളിൽ പരിശുദ്ധ റൂഹ് അങ്ങോട്ട് നിൽക്കണം. അതാണ് ഇരുന്നേ ഇരുപ്പിന്നേൾ ആകാശം കണ്ടോവർ എറുമലക്കൂത്തിലി രാജാളി എന്നോവർ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളെ കൽവകം എന്നോവർ കുടയിൽ കെട്ടി അവരെ മുമ്പിലി വച്ചാരെ കൂട അഴിക്കും മുൻ അതിനെ തിരിച്ചോവർ. സംശുദ്ധമായ കൽബിന്റെ ഉടമയായി കഴിഞ്ഞാൽ കൽബെന്ന് പറയുന്ന ഹൃദയമെന്ന് പറയുന്ന പാത്രം ആ നിലക്ക് ശുദ്ധീകരിച്ചു പോയാൽ ആ കൽബിന്റെ ഉള്ളിൽ അങ്ങ് ആത്മാവ് കടന്ന് ആ ആത്മാവ് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് കാണാത്ത സ്ഥലം ഇല്ല. അതാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്, ഇരുന്നേ ഇരി പിന്നേൾ ആകാശം കണ്ടോവർ എലുമലക്കൂത്തിലി രാജളി എന്നോവർ. ബഗ്ദാദ് ഇരുന്നിട്ട് ഞാനങ്ങ് നോക്കിയാൽ ഏഴ് ആകാശം അതിൻ്റെ അപ്പുറം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്റെ കണ്ണ് പോടും ലൗഹിൽ ആദന്നോ, അല്ലാഹുവിന്റെ അർശും അർശിലുള്ള കലമും ലൗഹമൊക്കെ ബഗ്ദാദെന്ന് എനിക്ക് നിന്നിട്ട് നോക്കിക്കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ള് എനിക്ക് കാണാൻ കഴിയുന്നു. ഒരു കുപ്പിന്റെ ഉള്ളിൽ, ഒരു പളങ്കിന്റെ ഉള്ളിൽ ഒരു സാധനം വെച്ചാൽ അത് പുറത്ത് കാണുന്നത് പോലെ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാഞ്ഞ നിങ്ങളെ കൽബകം എന്നോവർ. ഇതെന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ അവരെ ആത്മാവിനെ അവർ സംസ്കരിച്ചു പോയി.
ആത്മാവിന് വേണ്ടുന്ന എല്ലാ മരുന്നുകളും കൊടുത്തുപോയി. അതിന് വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തുപോയി. ആത്മാവിന്റെ ഭക്ഷണം ഏതാണ്? നീ കഴിക്കുന്ന നെയ്ച്ചോറ്, നീ കഴിക്കുന്ന ബിരിയാണി, നിന്റെ ചിക്കനും മട്ടനും വേണോ? അത് ആത്മാവിന്റെ ഭക്ഷണമല്ല, അത് നിന്റെ ബോഡിക്കുള്ള ഭക്ഷണമാണ്. നീ കഴിക്കുന്ന വിറ്റാമിൻ ഗുളികകൾ, നീ കഴിക്കുന്ന ഇഞ്ചക്ഷനുകൾ, നീ കഴിക്കുന്ന മറ്റു മരുന്നുകൾ ഉമ്മാ, അത് നിന്റെ ബോഡിക്കാണ് കേട്ടോ. നിന്റെ തലച്ചോറിന് ശക്തി കിട്ടാൻ, നിന്റെ ഹാർട്ടിന് അപകടം വരാതിരിക്കാൻ, നിന്റെ നാഡിതരമ്പുകൾ ശയിക്കാതിരിക്കാനാണ് നീ ഇവിടെ വിറ്റാമിനുള്ള വസ്തുക്കൾ തിന്നുന്നത്. നീ മരുന്ന് കഴിക്കുന്നതൊക്കെ നിന്റെ ബോഡിക്ക് വേണ്ടിയാണ് പെണ്ണേ. ഓ ചെറുപ്പക്കാരാ, അതേ സ്ഥാനത്ത് ആത്മാവിന് വേണ്ടിയുള്ള ഭക്ഷണം ഏതാണ്? അതാണ് മഹത്തുക്കൾ കഴിച്ചത്, അതാണ് മഹത്തുക്കൾ കൊണ്ടു നടന്നത്, അതിന് വേണ്ടി അവർ ഓടി നടന്നു. അങ്ങനെ നടന്ന് നടന്നുകൊണ്ട് കണ്ടില്ലേ ഔസലാദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ, 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകയില് കേട്ടാറിരുന്നോവർ. 25,000 25 ഓളം കൊല്ലക്കാലം ജനങ്ങളുമായി സമ്പർക്കമില്ല. ആത്മാവിന്റെ ഭക്ഷണം തേടി ആത്മീയ സംരക്ഷണത്തിന് വേണ്ടി നടന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ ദർസ് നടക്കുന്ന ദർസിൽ നിന്ന് മുതഅല്ലി നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആത്മീയ സംസ്കരണത്തിന് വേണ്ടി നടക്കുന്നു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടിട്ട് വേണ്ടാത്തറത്തുൽ ഖൽഖ തുറം ഫീരിലാക്ക വൈതം തുല്ലി അലലികൈ അറാക്ക ഇലാഹി അബ്ദുക്കൽ ആസി അതാക മുഖിറം ബിദ്നൂബി വഖദ് ദഅക വിട്ട് ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. വീട് വേണ്ട, കുടുംബം വേണ്ട, മക്കൾ വേണ്ട, അധികാരം വേണ്ട, കൊട്ടാരം വേണ്ട, എനിക്ക് എന്റെ റബ്ബിനറിയണം, എന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടണം, അതിന് വേണ്ടി എന്റെ കൽബിനെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്റെ ആത്മാവിനെ സംസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ റയീസു സാഹിദീൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കറങ്ങിയില്ലേ. സഹോദരന്മാരെ, ഒരു സിംപിൾ വിഷയമല്ല, ആത്മ സംസ്കരണം, ഹൃദയ ശുദ്ധീകരിക്കണം, ശുദ്ധീകരണം. അതിന് വേണ്ടിയാണ് മഹത്തുക്കൾ അവരുടെ ജീവിതം മുഴുവനും ചെലവഴിച്ചത്. മഹാനായ സയ്യിദുന മുർഷിദുന താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഉൽ അസീൽ നിങ്ങൾ കണ്ടില്ലേ, അഗേറ്റ റസൂലുള്ളാഹിന്റെ മുഹിബ്ബായി, റസൂലുള്ളാഹിന്റെ ആശിഖായി, റസൂലുള്ളാഹിനെ ഉണർവിലും കണ്ടു, സ്വപ്നത്തിലും കണ്ടു. അങ്ങനെ കണ്ടു 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 ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബമായതോടുകൂടി, അവിടുത്തെ ആശിഖായതോടുകൂടി കണ്ടില്ലേ, പാതിരാക്കണിച്ച് രാത്രി 3 മണിക്ക് വാത് കഴിഞ്ഞിട്ട് വന്നാലും സ്വഭയ്ക്ക് ഒരു മണിക്കൂർ മുമ്പണീറ്റ് കൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചു എണീറ്റ് നിന്ന് നിസ്കരിക്കുന്നു. സുജൂദിൽ കടന്ന് ആ സുജൂദിൽ പൊട്ടി പൊട്ടി കരഞ്ഞു. രാവിലെ ഖാദിമ മുസല്ല മടക്കുമ്പോൾ മുസല്ല മുഴുവനും മഴ വന്ന് നനഞ്ഞതുപോലെ നനഞ്ഞുപോയി. എന്തിനാണ് കരഞ്ഞത്? എന്തിനാണ് കരഞ്ഞത് റബ്ബേ? എന്റെ കൽബിനെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്റെ ആത്മാവിനെ ഒന്ന് സംസ്കരിച്ചു തരണം. റബ്ബായ നിന്റെ മഅരിഫത്ത് എനിക്ക് കിട്ടണം, നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ അവിടുത്തെ വലിയ ആശിഖരിക്കാവണം, നിന്റെ പൊരുത്തം കിട്ടണം, നിന്റെ തൃപ്തി കിട്ടണം. സുഹൃത്തുക്കളെ, ഇതിന് വേണ്ടിയല്ലേ മഹാനവറുകൾ കരഞ്ഞത്? അവിടെ വഫാത്തിന്റെ തൊട്ടു മുമ്പും അതാ അവിടുത്തെ കുടുംബങ്ങളായ തങ്ങന്മാരെ കുട്ടികൾ, തങ്ങന്മാരായ മക്കളും പേരമക്കളൊക്കെ ചുറ്റുപാകരത്തിരുന്നു കൊണ്ട് ഹബീബായ തങ്ങളെ മധുഹായ ബുറുദ ബൈത്ത് അങ്ങനെ ചെല്ലുമ്പോൾ മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഉൽ അസീസ്
ആവേശം കൊണ്ട് പൊഞ്ചിരിക്കുകയാണ്. ചില ബൈത്തുകൾ ചൊല്ലുമ്പോൾ ആവേശം കൊണ്ട് കിടക്കുന്ന കട്ടിലേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. അടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഇഷ്ഖ് കൊണ്ട് പൊഞ്ചിരിച്ചു പൊഞ്ചിരിച്ചു പൊഞ്ചിരിച്ചു. അതാ പല്ല് മുഴുവനും പൊഞ്ചിരിച്ചു കാണുന്നു, അണപ്പല്ല് വരെ കാണുന്ന നിലക്ക് പൊഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ലോകത്തോട് മഹാനായ താജുൽ ഉലമാ യാത്ര പറഞ്ഞു പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ 64 കൊല്ലം ജീവിക്കുമ്പോൾ ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടി കൽബ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ നടന്നതും പ്രവർത്തിച്ചതും. എന്നിട്ട് സാധുക്കളായ ഞങ്ങളെ പോലോത്ത മുത്തല്ലിമീങ്ങളെ കണ്ടാൽ, അവിടത്തെ ചെരുപ്പെടുത്ത് വെക്കുന്ന ഞങ്ങളെ കണ്ടാൽ പറയും, മരണത്തിൻ്റെ കുറച്ച് ഒരാഴ്ച മുമ്പോ അതിൻ്റെ കുറച്ച് മുമ്പ് ദിവസം മുമ്പ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ എൻ്റെ ദീർഘായുസ്സിന് ദ്വാരക്കുന്ന ആളാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ആയുസ് കഴിഞ്ഞു പോയി, ഇനി ദീർഘായുസ് എന്റെ മരണമാണ് മുമ്പിലുള്ളത് കൊണ്ട് അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് താജുൽ ഉലമ പറയാണ്, ഇനി മുതൽ നിങ്ങൾ ദ്വാരക്കണ്ടത് അല്ലാഹു എന്റെ കൽബിൽ മഅരിഫത്ത് തന്നുകൊണ്ട് ഈമാന്റെ പ്രകാശം കൊണ്ട് എന്റെ മുഖം ലംഘിത്തെളിഞ്ഞ് മരിക്കാ എന്റെ കൽബൊന്ന് ശുദ്ധീകരിച്ചു കിട്ടാ, നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ഇവിടത്തെ കടന്ന് വെള്ളം ഒലിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അർഹമുറാഹിമായ റബ്ബേ, അവരെ വലിയ മറക്കത്ത് കൊണ്ട് തറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൽബുദിൻ ശുദ്ധീകരിക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് ആത്മീയമായ സംസ്കരണം നൽകണം റഹ്മാനെ. മഹാനായ നൂറുൽ ഉലമ എന്നെ ഉസ്താദ് സുബ്ഹാനല്ലാഹ് വഫാത്താകുന്നത് ഇശാന്റെ ശേഷമാണെങ്കിലും മഗ്രിബിന്റെ ശേഷം പറഞ്ഞു, ഞാൻ രോഗിയാണല്ലോ, എനിക്ക് ഇശാ ജമാഅക്ക് നിസ്കരിക്കാം, ഇശാന്റെ ശേഷം എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അതാ മഗ്രിബിന്റെ ശേഷം ഇശാനെ മഗ്രിബിനോടുകൂടി ജമാഅക്ക് നിസ്കരിക്കുന്നു. ഇശാ ബാങ്ക് കൊടുത്തപ്പോൾ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് ലോകത്തുനിന്ന് യാത്ര ചൊല്ലിപ്പിരിയുന്നു. ഒരക്ത് നിസ്കാരം കലാ ഇല്ലെന്ന് മാത്രമല്ല, വിട്ടുപോയിട്ടില്ലെന്ന് മാത്രമല്ല, സമയമാകുന്നതിന് മുമ്പ് തന്നെ ജമാഅക്ക് നിസ്കരിച്ച് റബ്ബിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഉമ്മമാരെ, എന്തേ അതിന്റെ കാരണം നിങ്ങൾക്കറിയോ? അവർ കൽബ് അവർ സംസ്കരിച്ചു പോയി, ശുദ്ധീകരിച്ചു പോയി. വഫാത്തിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ എന്നെ ഉസ്താദ് അവിടുത്തെ ലെറ്റർ ഓഫ് ഏഡിൽ അതാ വസിയത്ത് വെക്കുന്നു, ഞാൻ മരിച്ചാൽ എന്ത് വേണം, അവിടെ മരിച്ചാൽ എന്ത് വേണം, ഇവിടെ മരിച്ചാൽ എന്ത് വേണം, അങ്ങനെയൊക്കെ കുളിപ്പിച്ചിട്ട് എന്നെ കഫൻ ചെയ്യണം. ആ കഫൻ ചെയ്യാനുള്ള കഫൻ തുണിയും കമീസും എന്റെ സുടുകേസിലുണ്ട്. നോക്കുമ്പോ ആ കമീസും ആ കഫൻ തുണിയും വെച്ചിട്ട് കൊല്ലം എത്രയായി? 10-50 കൊല്ലമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിക്കുന്നത്. 1965 ഉസ്താദ് ഹജ്ജിന് പോയ സമയത്താണ് ആ കഫൻ തുണിയും ആ കമീസും തലേക്കെട്ടും ബഹുമാനപ്പെട്ട സംസം വള്ളത്തിൽ മുക്കിയിട്ട് വിശുദ്ധ കഅബത്തിലേക്ക് തൊട്ടിട്ട് മദീനയിലേക്ക് കൊണ്ടുപോയി തൊട്ടുമുട്ടി അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിന്റെ വറക്കത്തെടുത്തിട്ട് ആ കമീസും ആ കഫം പുണിയ തുണിയും തയ്യാറാക്കി വെച്ചെങ്കിൽ അതിലെന്നെ മറമാരണം, വേറെ പുതിയ വസ്ത്രം വേണ്ട എന്ന് വസിയത്ത് ചെയ്തു വെക്കുന്നു. ഇപ്പോഴും എഴുത്ത് വെച്ചിട്ട് അവിടെ ഉണ്ട് കാണാം. എന്നിട്ട് പറയുന്നു, ഞാൻ വഫാത്തായി കഴിഞ്ഞതിന്റെ ശേഷം എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷം എന്റെ കപാട്ടിന്റെ ഉള്ളിൽ ചെറിയ പെട്ടിന്റെ ഉള്ളിൽ ചെറിയൊരു അളവുണ്ട്, ഒരു ചെറിയ പാത്രമുണ്ട്. ആ പാത്രത്തിന്റെ ഉള്ളിൽ അതാ പരത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ മുടിന്റെ കഷ്ണമുണ്ട്.
അത് ഹബീബായ റസൂലുള്ളാഹിന്റെ ഷെയറെ മുബാറക്കാണ്, ബർക്കത്താക്കപ്പെട്ട മുടിന്റെ ഘട്ടമാണ്. ആ മുടിന്റെ ഘട്ടം എന്റെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കഫൻ തുണിന്റെ ഉള്ളിലെ കവിളിനോട് മുട്ടിച്ചിട്ട് എന്റെ കഫൻ തുണിന്റെ ഉള്ളിൽ ആ മുടിന്റെ ഘട്ടം നിങ്ങൾ വെക്കണം. എന്തുകൊണ്ട്? എന്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ആഖിറത്തിലേക്ക് പോകാൻ, മരിച്ചിട്ട് കബറിൽ കടക്കാൻ എന്റെ കൈവശമൊന്നുമില്ല, എനിക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ആ മുടിന്റെ ഘട്ടം എന്റെ കൂടെ നിങ്ങൾ കഫൻ തുണിന്റെ ഉള്ളിൽ വെക്കണമെന്ന് വസീയത്ത് പറഞ്ഞ് എഴുതി വെക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായും ചോദിച്ചാൽ അവരെ കൽവിനുള്ള സംസ്കരണമാണ്. അവരെ കൽവ് ആ നിലക്ക് ശുദ്ധീകരിച്ചു പോയി. റഹ്മുറാഹിമായ മലിക്കൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ കയ്യിൽ അങ്ങനെ ഒരു ഷെയറെ മുബാറക്കില്ല, ഞങ്ങളെ കയ്യിൽ അങ്ങനെ ഒരു കമീസില്ല, ഒരു കഫൻ തുണിയില്ല. ഞങ്ങളെ കാണുന്ന ഈ കോലവും ഈ ഫോട്ടോവും പ്രദർശനവും അല്ലാതെ മറ്റൊന്നും ഞങ്ങളെ കയ്യിലില്ല. റബ്ബേ, ഞങ്ങൾ ഈ മഹാന്മാരെ സ്നേഹിക്കുന്ന, അവരെ ചെരുപ്പെടുത്ത് നടന്ന പാവികളാണ് റബ്ബേ. ആ മഹാന്മാർ സ്നേഹിച്ചത് കൊണ്ടെങ്കിലും ഞങ്ങളെ കൽബിനെ ശുദ്ധീകരിച്ചു, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി. ആ മഹാന്മാരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഈ ദുനിയാവിന്റെ ഒച്ചപ്പാടുകളും ദുനിയാവിന്റെ സന്തോഷങ്ങളും അത് കാണാനുള്ള സകല സുഖങ്ങളും കാര്യങ്ങളും അല്ലാതെ ഇത്തരം വിഷയങ്ങളെ പറ്റി ചിന്തിക്കാൻ നമുക്കാർക്കും സമയമില്ല. എങ്ങനെങ്കിലും ആയുഷ് തീർന്ന് സോക്കട് വന്നിട്ടോ അല്ലാതെയോ മരിച്ചി കുറെ ആള് കൂടി കുളിപ്പിച്ച് കെട്ടിക്കൊണ്ടുപോയിട്ട് കിടത്തുന്നതല്ലാതെ മൂടുന്നതല്ലാതെ ഞാനതിന് വേണ്ടി ഒരുങ്ങിയോ? എന്റെ കയ്യിൽ അതിന് ഒരുക്കമുണ്ടായോ? ഈ ഒരു ചിന്ത നമ്മുടെ കൽബെന്ന് മുസ്ലിം ഉമ്മത്തിന്റെ കൽബെന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളോടൊക്കെ പറയുന്നത് ആദ്യമായി എന്നോടും നിങ്ങളോടും പറയുന്നു. പരിശുദ്ധ റജബ് മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഉമ്മമാരുടെക്ക് കുട്ടികൾ ബക്കറ്റുമായി വരുന്നുണ്ട്. നല്ല സദഖ, ഇമാന്റെ സലാമത്തിന് വേണ്ടി, കൽബിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, നരകത്തിന്റെ തീ തട്ടിക്കളയാൻ വേണ്ടി, മാരകമായ രോഗങ്ങൾ തട്ടാൻ വേണ്ടി എല്ലാത്തിനും പറ്റുന്ന സാധനമാണ് സദഖ. അസ്സദഖത്തു റദ്ദുൽ ബലായ, അസ്സദഖത്തു തുത്ഫിഉന്ന നാർ ഒക്കെ ഹദീസുകളാണ്. ദുനിയാവിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സ്വതക്ക തട്ടും, നരകത്തിന്റെ തീയിനെ സലക്ക കിടത്തിക്കളിയും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇൻഷാഅല്ലാഹ് എല്ലാവരും നല്ല സ്വതക്ക, ഇതെല്ലാം ഉദ്ദേശിച്ചിട്ട് കൊടുക്കണം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങളോട് പറഞ്ഞു വന്നത് എങ്ങനെങ്കിലും മരിക്കണം, ആയുസ് തീർന്ന് മരിച്ചാ മതി, ഇങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയല്ല, നമ്മളെ ഈ കൽബിന്റെ ഉള്ളു നമുക്കൊന്ന് ശുദ്ധിയാക്കണം. അതിനുള്ള വലിയ മരുന്ന് അഞ്ചു മരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി പറഞ്ഞത്
അല്ലാഹുവിന്റെ ഖുർആൻ ഓതണം, എപ്പോഴും ഖുർആൻ ഓതണം. അർത്ഥം അറിയുന്ന ആളുകൾ അർത്ഥം ചിന്തിച്ചിട്ട് ഓതണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനാണ് എന്ന ബഹുമാനം വെച്ചിട്ട് ഓതണം. ചില വേഷന്മാര്, ഖുർആൻ ഓതാൻ അറിയാത്ത വേഷന്മാര് മുസാഫ് ഇങ്ങനെ തുറന്നിട്ട് മുഖത്ത് വെച്ച് കരയുന്നത് കാണാ, അർത്ഥം അറിഞ്ഞിട്ടില്ല, ഓതിയിട്ടില്ല, പിന്നെന്തേ കരയുന്നത്? അല്ലാ, നിന്റെ കലാമായ ഖുർആൻ എനിക്ക് ഓതാൻ അറിഞ്ഞില്ലല്ലോ റബ്ബേ, എനിക്ക് ഓതാൻ അറിഞ്ഞില്ലല്ലോ റബ്ബേ, ഞാൻ പഠിച്ചില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോ അല്ലാഹു തആല ഓതി അതേ പ്രതിഫലം ഈ ഖുർആൻ മറച്ചിട്ട് മുഖത്ത് വെച്ച് മുത്തുന്ന ആളുകളെ നിങ്ങൾക്ക് അല്ലാഹു തരും. അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളെ കൽബിലേക്കാണ്. അങ്ങനെ ഖുർആൻ എപ്പോഴും ഓതണം. പള്ളിയിലേക്ക് കയറിയാ ഒന്ന് ഖുർആൻ മറിച്ചു നോക്കണം. നിന്റെ ഹലാക്കിന്റെ മൊബൈലും കൊണ്ട് ഓടണ്ട. നിസ്കരിക്കുമ്പോഴും അതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് സലാം വിട്ട ഉടൻ തന്നെ നമ്പർ ഒത്തിയിട്ട് നോക്കുന്ന ആര് വിളിച്ചു? ഈജാതി ശൈത്താനിയത്ത് നമ്മളൊക്കെ തലയിൽ കയറിയാൽ പിന്നെങ്ങനെ നമ്മൾ നന്നാവും? ചെറുപ്പക്കാർ, പല ചെറുപ്പക്കാരും ഞാൻ കണ്ടു, എങ്ങനെങ്കിലും തട്ടപ്പെട്ടാന്ന് നാളെ കാത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ നിസ്കരിച്ച ഉടനെ തന്നെ അവൻ പാന്റിന്റെ കൈ കീശന്ന് കൈയിട്ടിട്ട് വലിയ മൊബൈൽ എടുത്തിട്ട് ഒത്തും, ഒത്തിട്ട് അതിനെ കൊണ്ട് ചെപ്പോക്ക് എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടതാണ്. അള്ളാഹനോട് ചോദിക്കാനൊന്നുമില്ല, ദ്വാരക്കാനൊന്നുമില്ല. എടാ കിഡ്നി പോയാലും നീ കരയൂടാ, എട്ടാ നിന്റെ തലച്ചോറ് നശിച്ചാ നീ കരയൂടാ, നീ പള്ളി നീ ഇറങ്ങൂലടാ. പിന്നെ നീ വലിയ ധൈര്യം പറയല്ലേ. അല്ലാഹു നമ്മളെ മക്കളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ മുഴുവൻ മക്കളെയും കാക്കട്ടെ. വലിയ ധൈര്യമാണ്, ജാഗ്രത ആയിക്കോട്ട്, ഞങ്ങൾ എന്തോ ആക്കും. ഓ ജാഗ്രത ആക്കിയിട്ടെന്നെ ഉള്ളത്, ജാഗ്രത ആക്കിയിട്ടെന്നടോ ഉള്ളത്, ജാഗ്രത ആക്കാണ്ടല്ല കൂടെ. എന്ത് ജാഗ്രതയാക്കിയാലും നമുക്കൊരു പോക്കുണ്ട്, അത് പോടോ. ഞാൻ ആ റിയാസ് മൈലാരി കണ്ടില്ലേ, അയാള് വിക്കറൊക്കെ ചൊല്ലിയിട്ട് 11.5 മണി വരെ വിക്കറ് ചൊല്ലിയിട്ടാണ് കിടന്നതെന്ന. അപ്പുറത്തെ പുരക്കൽ ലൈറ്റ് കത്തുന്നതിന് ആ ലൈറ്റ് ഓഫാക്കി ഞാൻ ലേശം ഉറങ്ങുന്നു, 11.5 മണിയായി എന്നാ പറഞ്ഞിട്ട് ഞാൻ കണ്ടത് വന്നതല്ല. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, കുടുംബത്തിനുള്ള സമാധാനം കൊടുക്കട്ടെ, അതിന്റെ കൊലയിൽ ബന്ധപ്പെട്ട എല്ലാവരെയും കുടുക്കി അല്ല നശിപ്പിക്കട്ടെ. ജാഗ്രതയാക്കിയിട്ട് എന്താവും, പോന സമയത്ത് പോവും, റൂമിന്റെ ഉള്ളിൽ കടന്നാലും പോവും, കൂട്ടിയിട്ടാലും പോവും, എല്ലാം അപ്പുറം നിൽക്കാൻ കഴിയില്ല. ജീവിക്കുന്നത്ര കാലം സത്യം ദീനു പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരെയും ജനങ്ങളെയും കഴിവിന്റെ പരമാവധി നന്നാക്കാൻ നോക്കിയിട്ട് മരിക്കാം. പിന്നെ നിങ്ങളെല്ലാരെ കൈയടി കിട്ടിയിട്ട് നിങ്ങളൊക്കെ പൊരുതും കിട്ടി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു നമ്മളെ ചെറുപ്പക്കാരെ നന്നാക്കി തരട്ടെ. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒന്നും ദ്വാരക്കാനില്ല, ദ്വാരക്കം പറയാനില്ല. ഇതൊക്കെ എത്ര ആളെ ഞാൻ കണ്ടു മക്കളെ. പിന്നെ കൊടുത്തു അല്ലാഹു മാരകമായ രോഗം, 18 വയസ്സിന്റെ ചക്കന് 2 കിഡ്നിയും ഇല്ല, 23 വയസ്സിന്റെ പുതിയാപ്പളയായിട്ട് പെണ്ണു നോക്കി വന്ന ചെക്കന്റെ തലന്റെ ഉള്ളിൽ ട്യൂമർ, തലന്റെ ഉള്ളിൽ ക്യാൻസർ വന്ന ട്യൂമർ കേട്ടോ. പിന്നെ മൊബൈലും വേണ്ടടോ, ബൈക്കും വേണ്ട. പിന്നെ ഉസ്താദേ ദ്വാരക്കി, തങ്ങളെ ദ്വാരക്കി. അല്ലാഹുടെ ആഫിയത്തും ചോരയും ശക്തിയും പ്രവർത്തിക്കുമ്പോ ദീനും ഇല്ല, അല്ലയില്ല, റസൂലുള്ള ഇല്ല, പള്ളിയില്ല, ആലിമ്യങ്ങളില്ല, തങ്ങന്മാരില്ല, ഒന്നുമില്ല. എന്ത് തമാടിത്തരവുമാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആഖിറത്തിലല്ലടോ, ദുനിയാവിൽ തന്നെ നിന്നെ ചിലപ്പോ അല്ല പാഠം പഠിപ്പിച്ചിട്ടേ അങ്ങോട്ട് അയക്കൂ, എന്നാലേ മറ്റുള്ളവനക്ക് പാഠം പഠിക്കൂ കേട്ടോ. അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഞാൻ പൈവള്ളി ഒരാള് പറഞ്ഞു, അല്ല ഇറങ്ങുമ്പോ എന്നൊരാൾ പറഞ്ഞു, ഒരു വയസ്സിലെ രാജ്യാർ, അല്ലാഹു ഹക്ക് പറയാൻ നിങ്ങക്ക് തൗഫീഖ് തന്നത് വലിയ സന്തോഷായി, ഹക്ക് നിങ്ങ സത്യം തുറന്നു പറഞ്ഞു. അയാൾ പറഞ്ഞോ ഇല്ലേ വേറെ ചോദിച്ചോ. പൈവള്ളിക നമ്മുടെ അടുത്ത് ഇപ്പൊ ഞാൻ അവിടെ നിസ്കരിച്ചിട്ട് വേണ്ടതാ. ആ പൈവള്ളിക പയ ഉസ്താദ് അല്ലാഹു അവരെ ദർജയിൽ ഉയർത്തി കൊടുക്കട്ടെ, അവരെ വറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാരെ പറ്റി അന്ന് വിഷയായിരുന്നു,
അവരുടെ വെറുപ്പുള്ളത് കൊണ്ടല്ല, ആ ചെറുപ്പക്കാര് നന്നാവണം, അവർ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാവണം, അവർ മരിച്ച് ഖബറിലേക്ക് പോകുമ്പോ മഹാന്മാരായ ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട 15-14 വയസ്സുള്ള ബദരീങ്ങള് സ്വർഗം ഖബറിലേക്ക് അവർ ദീനിന് വേണ്ടി ഷഹീദായി മരിച്ചു. മുഹമ്മദ് മുഹമ്മദ് മുആദ് റളിയല്ലാഹു അൻഹുമ. അതുപോലെ നമ്മളെ ചെറുപ്പക്കാർ നല്ലവരായി ജീവിച്ചു മരിക്കണം, ആ ആശ കൊണ്ട് പറയാണ്. ഇപ്പൊ നാളെ ഏപ്രിൽ 1 ഏപ്രിൽ 1 അതിന്റെ അർത്ഥം ആ ദിവസം എന്തു കള്ളത്തരും എന്തു തമാടിത്തരും. ഏപ്രിൽ മുസ്ലിമിങ്ങളെ, ഞാൻ ജനുവരി 1 കെ സി റോഡിലും ജുമാക്കും അതിന്റെ ശേഷം ജനുവരി 1 വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ന്യൂ ഇയർ എന്ന് പറഞ്ഞ മുസ്ലിമിങ്ങള് ചെറുപ്പക്കാര് ചെറുപ്പക്കാരത്തി പെണ്ണ് ഇസ്രായേലികൾ ചെയ്യുന്നതിനേക്കാൾ മോശപ്പെട്ട തമാടിത്തരം ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവൻ ചെയ്യുന്നു. എന്ത് ന്യൂ ഇയർ, അങ്ങനെ ജനുവരി 1 ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിങ്ങൾക്ക് ഒരു ആഘോഷമുണ്ടോ? അതിന് തമാടിത്തരമുണ്ടോ? ഇതേപോലെ ഏപ്രിൽ കളവ് പറയാ വിളിച്ചിട്ട്, എന്തല്ല കളവ്? നിന്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ മരിച്ചെന്ന് വരെ ഫോൺ, ഉപ്പ മരിച്ചെന്ന് വരെ ഫോൺ, നിന്റെ മോന് എക്സിഡന്റ് ആയി മരിച്ചെന്ന് ഉമ്മാക്ക് ഫോൺ, അങ്ങനെയൊക്കെ ഒറ്റ മുസ്ലിമീങ്ങളും ചെറുപ്പക്കാരും ഈ തോണി മാസത്തിൽ പെട്ടാല് നിനക്കൊക്കെ മരിക്കാനുണ്ടെന്ന് ഓർമ്മ നിന്റെ കൽബിൽ വെച്ചോ. നായ് ചാകും പോലെ ചാകുന്ന പരിപാടിക്ക് പോണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. അതിനൊത്തൊട്ടൊക്കെ ശുദ്ധീകരിച്ച സംസ്കരിച്ച ആത്മ സംസ്കരണം കുട്ടി മക്കളായി ഇഫായിഷേഖ് തങ്ങളെ വർക്കത്തുകൊണ്ട് ഖദർ നബിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ മക്കളാക്കി തരട്ടെ. വേണ്ടാത്തൊന്നിലും നിന്റെ മൊബൈൽ യൂസ് ആക്കരുത്, നിന്റെ നാവിനെ യൂസ് ആക്കരുത്. വേണ്ടാത്ര കള്ളത്തരം പറഞ്ഞ്, വഞ്ചന പറഞ്ഞ്, വടക്കത്തരം പറഞ്ഞ് നീ ടൈം പാസ് ആക്കരുത്. അങ്ങനെ ഒരു ജോളി ഇസ്ലാമിലില്ല. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സകല വേണ്ടാത്തരത്തിനിട്ടും സുബ്ഹാനല്ലാഹ് മാറി നിന്നുകൊണ്ട് എല്ലാവിടെയും പോയില്ല, കഴിയുന്നില്ല, സത്യം കഴിയാത്തോണ്ടല്ലേ ഞാൻ കൊടങ്കേരിയിലും മടിക്കേരിയിലും. അപ്പൊ അവരും പറഞ്ഞു കുറച്ച് പറഞ്ഞു 11 മണിന്ന് അപ്പുറം പിന്നെ അവസാനത്തെ ആളെ തന്നെ കടന്നു 11 മണി കൊണ്ട് ആടെ കടന്നു എടുത്ത് രാവിലെ വന്നു. അത് വ്യാഴ്ചയും വെള്ളിയാഴ്ച കൊണ്ട് ഒപ്പിച്ചു. അയാൾ പരിപാടിക്ക് തന്നെ രാത്രി ഉറൂസിന്റെ പരിപാടി എല്ലാം നിർത്തി പൈവള്ളിക ഉസ്താദിന്റെ 2 ഉറൂസിന് പോയി, 1 പൊയ്യത്ത് വേലി, 1 പൈവള്ളിക ഉറൂസിന്. പൊയ്യത്ത് വേൽ ഉറൂസിന് പോയത് ആ മണവാട്ടി ഉമാനെ പേടിച്ചിട്ടും മഹാനായ താജുശ്രീ അലിക്കും ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ ഇന്നലെ വന്നില്ല, കഴിയുന്നില്ല, ആഫിയത്ത് അള്ളാഹുവേ നീ ആഫിയത്ത് കൊടുക്കണം. ആ മുഖം കുറെ കാലം കാണാൻ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാ, അത്ര മുഖങ്ങളെ നീ അസ്തമിപ്പിക്കല്ലേ റബ്ബേ. ആ ഉസ്താദിനെ പേടിച്ചിട്ട് ഞാൻ അന്ന് തൃശൂർ സമയം നമ്മളെ പരിപാടിയാണ്, ഫസ്റ്റ് ദിവസം പോയിട്ട് ഞാൻ അവിടുന്ന് മുങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ നിങ്ങ ഉറൂസിന്റെ സമാപന മോനെ പയ്യത്തെ വേല നിങ്ങൾ ലാസ്റ്റ് മോനെ അന്ന് നിങ്ങ എടക്ക് പോയെങ്കിൽ എത്തിയിരുന്നു മോനെ എന്ന് പറഞ്ഞായിരിക്കും ഉസ്താദ്. അങ്ങനെ എൻ്റെ പറയില്ല, മോനെ തന്നെ വിളിക്കല്ലോ, അല്ലാത്ത വിളിച്ചിട്ടേ ഉണ്ടാവില്ല ഇതുവരെ. ആ കണ്ടങ്ങനെ ഒന്നിങ്ങനെ വിളിച്ചിട്ട് നെറ്റിയെല്ലാം ചുംബിക്കും, അതൊരു പുരുഷനാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അതൊക്കെ കൽബിൻ്റെ ഉള്ളിലെ സ്നേഹമാണത്. എന്നിട്ട് ആ സമാപന സമൂപ്പർ സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ച്, എന്നിട്ട് എന്നെ ആ സരസിൽ മൂപ്പർ പരിചയപ്പെടുത്തുന്നു. ഞാനാകെ ബേജാറായിപ്പോ, മൂപ്പരെല്ലാം പറയാൻ ഞാനെന്തുണ്ടോ, ചെരുപ്പെടുത്ത് നടക്കാൻ ഞാനുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെയും ഞാൻ നിർബന്ധം പിടിച്ചു അവരോട് കമ്മിറ്റിക്കാരോട്, 11 മണിക്ക് ശേഷം ഞാൻ സംസാരിക്കൂല. അവ പിന്നെ ഒരു സാദാത്ത് തങ്ങളെ വിളിച്ചിട്ട് റെഡിയാക്കി. ബയാർ സലാത്തിന് പിന്നെ തങ്ങള്. അള്ളാഹു തആല ഉറക്കെ ആ ദർജകൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അള്ളാഹു തആല അവരുടെ നാവിന്റെ വലിയ ഫലം കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ബയാർ തങ്ങൾ ബയാർക്ക് വിളിച്ചിട്ട് പിന്നെ
മലപ്പുറത്ത് മൂന്നാങ്കൽ അവിടെ നടക്കുന്ന സലാത്തിന്റെ ഉത്ബോധനത്തിന് എന്നെ വിളിച്ചിരുന്നു മലപ്പുറത്തേക്ക്. ഞാൻ മറ്റന്നാൾ വരുന്ന മൂന്നാം തീയതി അന്ന് ലത്തീഫയിൽ അലിക്കിം ഉസ്താദിന്റെ സ്ഥാപനത്തിൽ ഒരു പരിപാടിയാണെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടുന്ന് മലപ്പുറത്തേക്ക് ഞമ്മ പോയെങ്കിലാവോ? ആട് വലിയ വലിയ മല പോലത്തെ ആളുകൾ ഉണ്ടാകുമ്പോൾ ഞമ്മ എലി പോലത്തേനെ പോയെങ്കിൽ എന്താവും? ഞാൻ പറഞ്ഞ ഇത് പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞു ഇൻഷാല്ലാ അടുത്ത മാസത്തിലോ പിന്നത്തെ മാസത്തിലോ നോക്കാന്ന് പറഞ്ഞു. അതൊക്കെ കൽബിലുള്ള സ്നേഹമാണ്. അല്ലാഹു മഹാന്മാർ അവരെ കൽബിൽ സാധുക്കളാ ഞമ്മളോട് മഹബത്ത് വെക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളോട് പറഞ്ഞു വന്നത് ഈ കൽബിനെ ശുദ്ധീകരിക്കാൻ ഖുർആൻ എപ്പോഴും ഓതണം. ഉമ്മമാരെ, ഖുർആൻ ഓതണം എല്ലാവരും. ദിവസത്തിൽ ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതാത്ത ഒറ്റ മുസ്ലിമും ഈ ഹദരിയ ജുമാ മസ്ജിദിന്റെ പരിസരത്ത് ഉണ്ടായിക്കൂടാ. എല്ലാവരുടെ മനസ്സെ വസിയത്ത് ചെയ്യുന്നു. എസ് വൈ എസും എസ് എസ് എഫും മുസ്ലിം ജമായത്തിലും സുന്നി സംഘടനകളിൽപ്പെട്ട നമ്മളൊക്കെ ദിവസത്തിൽ ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതണം. ഓരാത്തൊരുത്തരും ഉണ്ടായിക്കൂടാ കേട്ടോ. ഒലിൽ ബത്തിനിൽ ഖല പള്ള മൂക്കറ്റം തിന്നിട്ട് പോത്തുപോലെ. ഇപ്പൊ മഗരിബിന കല്യാണം, മംഗളത്തിന്റെ ഹാളിൽ കല്യാണം മഗരിബിന. മഗരിബിന്റെ ശേഷം കല്യാണം. ആണ്ണുസ്കാരില്ല പെണ്ണിനുമില്ല, വറ്റ ഷൈത്താന്റെ പണി. ഉസ്താദ്മാരോട് മാത്രം പറയും, ഉസ്താദെ നിങ്ങ ആ ഹാളിന്റെ അപ്പുറം ഒരു പള്ളിയുണ്ട്, ആടെ നിസ്കരിച്ചിട്ട് വരി. ആര് ഉസ്താദും ഖതീബും മുക്കറി മാത്രം. ഇതാ ഇതൊന്നും നിസ്കാരം. ഇത് ഷെട്ടിയ ധൂമന മൊയിലാറ് മാത്രം നിസ്കരിച്ച് പറഞ്ഞ നീയെ നിന്റെ സാമാനം നല്ലോണം ജാഗ്രത. അല്ലാഹു സലാമത്ത്. മയ വരൂല, മയ വരുന്ന മാതിരിയില്ല. മണ്ണിന്റെ അടിയിൽ വെള്ളമില്ല. നോക്ക നീ എന്താക്കും നോക്ക. അപ്പൊ നിങ്ങ എന്താക്കും? എന്തോ എല്ലാം പച്ച ഉണക്ക് എല്ലാം കത്തിയിട്ട് ഹലാക്കായിട്ട് പോകും. തീ പിടിച്ചെങ്കിൽ എല്ലാം കത്തും. ഞമ്മാര് ബാക്കിയാവുന്നല്ല പറയുന്നത്. എങ്ങനെ ബാക്കിയാവുന്നത്? അള്ളാടെ ധിക്കാരെ കാണിക്കുന്നതിന് പരിധി വേണ്ടേ? മകരിന്റെ സമയത്ത് പള്ളി എല്ലാം പോയിട്ട് പെണ്ണുങ്ങൾ 10,000 to 2,000 പെണ്ണുങ്ങൾ 2,000 ആണുങ്ങൾ ഉച്ചക്കന്നെ പോയി. അസറില്ല, മഗറിബില്ല, ഇഷാ ഇല്ല. അവിടുന്ന് ഖിയാമത്തിന്റെ തീറ്റയും തിന്നിട്ട് കോയും ചിക്കനും മട്ടനും ഐസ്ക്രീമും തിന്നിട്ട് രാത്രി വന്നിട്ട് ഇങ്ങനെ പോത്തുപോലെ കിടന്ന് ഹോ ഹോ പൂർക്കം വിരിച്ചു പറഞ്ഞു. ഇത് മുസ്ലിമാ? ഇത് ഇസ്ലാമാ? നിനക്ക് മയയാ? നിനക്ക് വെള്ളയാ? തെരുവില നമ്മളെ കളി കൊല്ലാത്ത കൂടിപ്പോയി. മൊയിലാർക്കും ഉണ്ടാ നാവൂല്ല, ഉണ്ടെങ്കിൽ മൊയിലാറും ഇല്ല. ഞങ്ങക്ക് പണി പോകുന്ന പേടിയില്ല, പണിയില്ല. കേസിയോട് പണിയില്ല. ഇപ്പോൾ കേസിയോട് വ്യാജം വെള്ളിയച്ച പോലെ മാത്രം പണിയില്ല. പിന്നെ സേദിയ ഏതെങ്കിലും ഒരു കമ്മിറ്റിന്റെ മഹൽകാരതല്ല, താപനം നമ്മളതാ. നാടത്ത് പുറത്താക്കാനും ഇല്ല. അതുകൊണ്ട് പണിയില്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. ഏടി പണി? ഞാൻ പണി ഉണ്ടായപ്പോൾ കേസിയോട് അള്ളാഹു തൗഫീഖ് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ ഒരു കാൽ കേസിയോട് പള്ളിയിലും ഒരു കാൽ ഗേറ്റിന്റെ പുറത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനോട് എന്റെ ബിരാന്ത് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അള്ളാഹു സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് പള്ള ഖാലിയാക്കണം, കണക്ക് നേരെ തിന്നരുത്. പിന്നെ ഹറാമും നമ്മളെ പള്ളിയിൽ കടക്കരുത്. ഒറ്റ ഹറാമും ഒരു നയ പൈസ വരെ ഹറാമിൻ്റെ നമ്മളെ പള്ളിയിലേക്ക് കടന്നു പോകരുത്. ആണുങ്ങളും പെണ്ണുങ്ങളും വഡ്ഡി പലിശ വഞ്ചന കളവുരു പറഞ്ഞിട്ട് ഒന്നും നമ്മളെ പള്ളിയിൽ കടക്കാൻ പാടില്ല. ഒലിൽ ബത്തിനിൽ ഖലാ രണ്ടു മരുന്നായി, ഒന്ന് ഖുർആൻ ഓതണം, ഒന്ന് പള്ള ഖാലിയായിരിക്കണം. രണ്ടാം മൂന്നാമത്തത് ഖിയാമു ലൈലിൻ രാത്രി, എല്ലാ ദിവസവും രാത്രി സുബ്ഹിക്ക് മുമ്പ് ഒരു രണ്ട് റക്അത്തെങ്കിലും എണീറ്റിട്ട് നിസ്കരിക്കണം. അതിന്റെ പേരാണ് തഹജ്ജുദ്. ടൈം പീസ് വെച്ചിട്ട് എൽറാമ നിന്റെ വാച്ചിയിൽ നിന്റെ മൊബൈലിൽ വെച്ചിട്ട് നീ എണിക്കണം. എണിച്ചിട്ട് നീ രണ്ടരക്കാത്ത് കുറഞ്ഞത് രണ്ടരക്കാത്തെങ്കിലും നിസ്കരിക്കണം. അതിന്റെ പേര് തഹജ്ജുദ്. ഖിയാമു ലൈലിൻ കേട്ടോ. അത്തായ സമയത്ത് രാത്രി അണിച്ചിട്ട് താജ്ജു നിസ്കരിച്ച് അർഹമുറാഹിമായ റബ്ബിനോട് അള്ളാഹുവിനിക്ക് താഴ്മ ചെയ്തുകൊണ്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞി അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കണം. നാല് അഞ്ചാമത്തത് മഹാന്മാരായ സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കം വേണം, കൂട്ടുകെട്ട് വേണം, ബന്ധം വേണം, മഹബത്ത് വേണം. അഹ്ലുബൈത്ത് ബയാർ തങ്ങള് കൂറത്ത് തങ്ങള്
കുംബൂൽ തങ്ങൾ ഇപ്പോ ഞാൻ വരുമ്പോക്ക് ബഹുമാനപ്പെട്ട കുംബൂൽ ആറ്റക്കുക തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എല്ലാ അസുഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ഇപ്പോ പോയി ഇവിടെ വരുമ്പാടെ പോയിട്ട് വന്നതാ അപ്പോ ഹുസൈന ദ്വാരം തുറന്ന ഹുസൈന എല്ലായിടത്തും പോയ ഹുസൈന ദ്വാരക്കോ ഞാൻ പറഞ്ഞ നിങ്ങൾ പറയാന്ന് ദ്വാരക്കോ എനിക്കറിയാം എന്നാലും ദ്വാരക്കണം കഴിഞ്ഞില്ല ഹുസൈനെ ഇങ്ങനെ വിഷയം പറയുമ്പോ എന്നിട്ട് പറഞ്ഞു പോയിട്ടുണ്ടാ അയാൾക്ക് ആവളത്തെത്തണം ആവള എനക്കറിയൂ നിന്നെ പ്രസവിക്കുന്നതിനു മുന്നേ ഞാൻ ആവളത്ത് പോയി എനക്ക് ആവള അറിയൂ നിനക്ക് ആവളം പഠിപ്പിക്കണ്ട ഇരിക്കാടെ ഇരുന്നു ആ ചപ്പച്ചായ കൊണ്ട ഒരു അപ്പം ചുട്ടി ആ അപ്പം നിനക്ക് തന്നറ അതെല്ലാം കൂടി മിക്സാക്കിയിട്ടുള്ള അപ്പുറം അപ്പം നോക്കുമ്പോ ഒരു എല്ലാം കൂടിയിട്ടുള്ള ഒരു അപ്പം കലത്തപ്പം പോലത്തെ അപ്പം ഒരു ചപ്പച്ചായം തന്നെ അതിനെ കുടിച്ചിട്ട് ആ ഇനി നീ പോയിട്ട് മേലെ പറഞ്ഞു അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുക്കട്ടെ അവരുടെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ അല്ലാഹു എല്ലാം സന്തോഷത്തിലാക്കി തരട്ടെ ഔ മുജാലസാത്തു സ്വാലിഹീന അൽഫുള്ള മഹാന്മാരായ സാദാത്തുകളെ അഹ്ലു ബൈത്തിനെ സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കം ബായാർത്തങ്ങൾ കൂറത്തത്വങ്ങൾ കുമ്പോലുത്തങ്ങൾ ഒസോട്ടുത്തങ്ങൾ അങ്ങനെയുള്ള സാദാത്തുകൾ മുഴുവൻ സാദാത്തുകൾ ഒരു തങ്ങളെ കണ്ടു അസ്സലാമു അലൈക്കും തങ്ങളെ ദ്വാരക്കണം ഈ തങ്ങ ഞമ്മളത്ത ഓർത്ത ഈ തങ്ങ ഞമ്മളത്ത ഓർത്ത ഈ പിരാന്ത് വന്നാ പോയി അള്ളാഹു സലാമത്താക്കി തരട്ടെ ഞമ്മക്ക് അങ്ങനെ പിരാന്ത് ഇല്ല 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 ഇനി തരണ്ടേം വേണ്ട അള്ളാഹു ആ പിരാന്ത് ഞാൻ മിഞ്ഞാന്ന് കന്യാനത്ത് ഷെട്ടിപ്പെട്ടു ആടെ ഉറൂസിന്റെ വാതിന് മുമ്പ് ഞാൻ ആനക്കല്ല് പള്ളിയിൽ മകര് നിസ്കരിച്ചു നിസ്കരിച്ചിട്ട് ഒരു ഇമാമത്ത് തടിച്ചിട്ട് ഒരാൾ കമീസിലിട്ട് നിസ്കരിക്കുന്നുണ്ട് ഇമാമ അങ്ങനെ ഞാൻ മകര് നിസ്കരിച്ച് രണ്ടരക്കാട് സുന്നക്കരിച്ചിട്ട് വേറെ രണ്ടരക്കാടും കൂടി നിസ്കരിച്ചിട്ടാകുമ്പോൾ ആ ഇമാമിൽ നിന്ന് ആളാടെ ഇങ്ങനെ കാക്കുന്നത് ബാക്കി എല്ലാവരും പോയി വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ ഞാൻ പോയി സലാം പറഞ്ഞു സലാം കൈ എന്നെ പിടിച്ചിട്ടുണ്ടോ പോയി എന്നെ അറിഞ്ഞില്ലേ എന്നെ അറിഞ്ഞില്ലേ ഇല്ല അറിയില്ല നിങ്ങളറിയും കേസിനോട് സ്ഥലം നന്നായിട്ട് എന്നെ അറിയില്ലേ ഇല്ല ഞാന് കിന്നത്തെ ജലാലുദ്ദീൻ തങ്ങളെ മോന് ഉസ്താൻ അടക്കം മുമ്പ് എന്നെ അറിയും ആ ചെറിയ കുട്ടിയായിരിക്കും എന്നെ അറിയും ഉപ്പാ പാപ്പ നിങ്ങളൊക്കെ വലിയ സ്നേഹത്തിലല്ലേ അപ്പൊ ഞാൻ പിന്നെ എന്താക്കും അപ്പൊ എന്നെ എങ്ങനെ കൈപിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചുംബിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമുത്തി പറഞ്ഞു ഉസ്താദ് എല്ലായിടത്തും ദ്വാരക്കണം ഞാനിടെ ഇമാമത്തിന്റെ തങ്ങൾ തങ്ങത്ര നിന്നിട്ട് പറഞ്ഞത് കൊണ്ട് അല്ല കാത്ത അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കൂട്ടാക്കാണ്ട് പൊട്ടി എത്ര മൈലാറുണ്ട് ചില മൈലാറ് മുണ്ടിയിട്ടുണ്ട് എനിക്ക് ആക്കുന്ന മൈലാറുണ്ട് മുണ്ടിയിട്ടുണ്ട് പണ്ടാരം പോട്ട് കന്ത് എന്ത് കണ്ടിട്ട് മുണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവും ആഹാ ഞങ്ങളിൽ നിങ്ങൾ മുണ്ടുണ്ടോന്ന് നിങ്ങൾ നോക്കുമ്പോ കൈ പിടിച്ച് മുത്തുന്നല്ലേ എന്ന് കേട്ടിട്ട് ഉള്ള പണിയും പോയി പോണ്ടാന്ന് പേടിയുണ്ടാവുന്ന സലാമത്താക്കട്ടെ ഞാൻ നമുക്ക് ഈ പിരാതന്മാർക്ക് പിന്നെ പേടിയൊന്നും ഇല്ലല്ലോ ഇല്ലാതി അങ്ങനെ അവൻ ഞാൻ പറഞ്ഞു വന്നത് അത് അത് നമ്മളെ സ്വഭാവം നമ്മളങ്ങനെ അല്ല നമ്മളെ പറയുന്നത് തങ്ങ തങ്ങ പറയട്ടെ പറയട്ടെ തങ്ങ പറഞ്ഞെങ്കിൽ അല്ലയും തങ്ങളും തീർത്തു നീ അതിനെ അള്ളാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ ആരും ഞമ്മ കുറ്റം പറയാൻ വേണ്ട ആരെയും വേദനിപ്പിക്കാൻ വേണ്ട നാണം കെടുത്താൻ പോണ്ട മാനം കെടുത്താൻ വേണ്ട ആരെയും വ്യക്തി ജീവിതത്തിൽ കൈയിടാൻ പോണ്ട മാനത്തിൽ കൈയിടാൻ പോണ്ട മാനത്തിൽ കൈയിടാൻ പോണ്ട ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീ തോണ്ടി നോക്കാനും പോണ്ട നിന്നോട് അല്ല പറഞ്ഞിട്ടില്ല അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല പിന്നെ നിന്നോട് ആരാണ് പറഞ്ഞു ഷൈത്താൻ പറഞ്ഞല്ലേ ഷൈത്താനാ നിന്റെ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവന്റെ മാനത്തിൽ അവന്റെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കൈയിടാൻ പാടില്ല ഇനി ഒരുത്തന്റെ വ്യക്തി ജീവിതത്തിൽ വല്ല കുറ്റവും അറിഞ്ഞാൽ നമുക്ക് അവനോട് കണ്ടിട്ട് നേരിട്ട് പറയാം ഇങ്ങനെ ഒരു വിഷയം നിങ്ങളെ പറ്റി കേൾക്കുന്നുണ്ട് അത് കേട്ടാൽ നിങ്ങൾക്കും നമുക്കെല്ലാം ബേജാറായി പോകും ജാഗ്രത ആയിക്കൊള്ളാം എന്ന് ആ മനുഷ്യനോട് പറയാം എന്തല്ലാണ്ട് വേറൊരാളോട് പറഞ്ഞിട്ട് ആ മനുഷ്യനെ നാണം കെടുത്തിയാള് മാനം കെടുത്തിയാല് റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു നിന്നെ നാളെ മാനം കെടുത്തും അല്ലാഹു നിങ്ങൾക്കാകട്ടെ സ്വാലിഹികളോട് സമ്പർക്കമുണ്ടാക്കി സാദാത്തുകളെയും മഹാന്മാരെ ബഹുമാനിച്ച് നമ്മളൊക്കെ ജീവിക്കണം ഈ മരുന്നാണ് അഞ്ചു മരുന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കിബിറില്ലാതെ ഫിത്നയില്ലാതെ ഫസാദില്ലാതെ ഋജുബില്ലാതെ വലിപ്പത്തനമില്ലാതെ ഞാൻ വലിയവനാണ് എന്ന് നമ്മൾ പറയണ്ട വേറെ ആള് നമ്മളെ ഇയാൾ വലിയ മഹാനാണെന്ന് പറയുമ്പോൾ നമ്മ അപ്പളും പറയണ്ട ഞാൻ ചെറുതാണ് കേട്ടോ നമ്മൾ സ്വയം വലിപ്പത്തനം നടിക്കാതെ അഹങ്കരിക്കാതെ താഴ്മയോടുകൂടി ആലിമികളും
നേതാക്കളും പ്രവർത്തകന്മാരും പൈസക്കാരും സാധാരണക്കാരും അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിന്റെ സംസ്കരണം കിട്ടുന്നത്. അപ്പോഴാണ് നമ്മുടെ കൽബ് ശുദ്ധീകരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കൽബിൽ ഈമാനിന്റെ വെളിച്ചം വർദ്ധിക്കുന്നത്. ആ ഈമാനോടുകൂടി മരിക്കാൻ കഴിയണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك الظبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليك صلاة والسلام عليك يا سيدي يا رسول الله ആരും ശീരണി വാങ്ങാതെ പോകരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു يا رسول الله അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. ഈ മജ്ലിസിൽ ഭൂമിച്ച് കൂടിയവർ, ആട് പെണ്ണ് ചെറുത് വരുന്നത്, സദഖകൾ തന്നവർ, നേർച്ചകൾ തന്നവർ, ശീർണിക്ക് വേണ്ടി കാര്യം ഏറ്റെടുത്തവർ, നേരത്തെ ഏൽപ്പിച്ചവർ, അല്ലാഹുവേ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സർവരോഗങ്ങൾ നിട്ട് ശിഫ നൽകണേ അല്ലാ. ആഫത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. സാഹിര്യങ്ങളെ സെഹറ് ബാത്തിലാക്കണേ അല്ലാ. ദാലിമ്യങ്ങളെ ദുൽമു തടയണേ അല്ലാ. എല്ലാ ഷെറു ചെയ്യുന്നവരെ ഷെറും നീ തടയണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ മക്കളെ സാലിഹായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാരെ ദീനിന്റെ ഖാദിമ്യങ്ങളാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമ്യങ്ങളാക്കണേ റഹ്മാനേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർ സഹോദരിമാർ എല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാനേ. കല്യാണം കഴിക്കേണ്ട പ്രായമായ പെൺകുട്ടികൾക്ക് സാലിഹായ ഭർത്താക്കന്മാരെ തരണേ അല്ലാ. ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞവരെ കുടുംബജീവിതം നന്നാക്കണേ അല്ലാ. ഇരിക്കാൻ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട്ടിൻ്റെ പണി തുടങ്ങിയവരുണ്ട്, ഖൈറായ നിലക്ക് പൂർത്തീകരിച്ചു തരണേ അല്ലാ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. കല്യാണം കഴിച്ച് മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ ഹദർ നബിൻ്റെ വറക്കത്ത് കൊണ്ട്, റിഫായിസങ്ങളെ വറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ വറക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. മാരകമായ രോഗം തരല്ലേ അല്ലാ. ക്യാൻസർ പിടിപെട്ടവരുണ്ട് അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. കിഡ്നി നഷ്ടപ്പെട്ടവരുണ്ട്, നിശിഫ നൽകണേ അല്ലാ. പല നിലക്കുള്ള രോഗത്തിൽ കിടക്കുന്നവരുണ്ട്, എക്സിഡന്റായി ബോധമില്ലാതെ മാസങ്ങളോളം കിടക്കുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അതുപോലെ പല നിലക്കുള്ള മൂത്രക്കല്ല് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കാലിൻ്റെ മുട്ട് വേദനയുള്ളവർ, തല കഴുത്ത് വേദന കൊണ്ട് വിഷമിക്കുന്നവർ, അതുപോലെ പള്ള വേദന കൊണ്ട് വിഷമിക്കുന്നവർ, പല നിലക്കുള്ള വിഷമിക്കുന്നവരുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദീനിന്റെ ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മഖ്ബൂലായ ഹജ്ജും ഉംറയും മദീന റൗള സിയാറത്തിന്റെ ഭാഗ്യം നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നിന്റെ സ്വർഗത്തെ കണ്ണിൽ കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന സഹായികൾ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ എല്ലാവരെയും ആഖിബത്ത് നന്നാക്കണേ അല്ല. ഈമാൻ സലാമത്തിലാക്കണേ അല്ല. നരകം കണ്ടുകൊണ്ട് മരിക്കുന്ന ഗതികേട് തരല്ലേ അല്ല. ഞങ്ങളിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ അല്ല, വിശാലമാക്കണേ അല്ല. അവരെയും ഞങ്ങളൊക്കെ നിന്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ല. ഇനിയും ഒരുപാട് മജ്ലിസുകൾ ആഫിയത്തോടെ നീട്ടിത്തരണേ റഹ്മാനേ. ആ തീരിഫായിഷിഹൃതങ്ങളുടെ ആണ്ടിനും ഹദർ നബി അലൈഹിസ്സലാമിൻ്റെ ആണ്ടിനും വേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ ഏറ്റെടുത്തവരുണ്ടോ, അല്ലാ അവർക്ക് മുഴുവനും ആ മഹത്തുക്കളുടെ കാവൽ അവർക്കും അവരുടെ കുടുംബത്തിനും നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനേ. برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه.